പരീക്ഷ തുടങ്ങാറാകുന്നതേ ഉള്ളൂ. ദാമോ, രവി എവിടെ? രവി ഇപ്പോ വരും, അങ്ങോട്ട് ഇരുന്ന. അവനെ ഇനിയും കണ്ടില്ലല്ലോ, ഇറങ്ങി വരാറായി. രവി എവിടെയെന്ന് ചോദിച്ചു ഞാൻ എന്തു പറയും? ആ പാച്ചു പിള്ളയ്ക്ക് വിവരമില്ലാതായല്ലോ. ഞാൻ മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്ത അമ്മായി. എന്താ ഗുരുവായൂരപ്പ? അമ്മായി ധൈര്യമായിരിക്കും, അവൻ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. രവിയെ കാണാനില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രസന്റ് കൊടുക്കുക? രവി വേണമെന്നില്ലല്ലോ, ഉഷയ്ക്ക് കൊടുത്താ പോരെ. നേരാണല്ലോ, രവി എന്ന് പറഞ്ഞാൽ ഉഷ തന്നെയല്ലേ. മേനോൻ വന്നിട്ട് അധിക നേരമായി. ഇല്ല, ഞാൻ ഇപ്പോഴും വന്നതേ ഉള്ളൂ. ഇരിക്കും. ആട്ടെ. രവി അവൻ ഇപ്പൊ ഇങ്ങ് വരും, തീർച്ചയായും വരും. 8 മണിക്കുള്ള ഫംഗ്ഷന് ഇനി എപ്പോഴാണ് വരേണ്ടത്? അവന് വേണ്ടിയല്ലേ ഈ മാന്യന്മാരൊക്കെ കാത്തിരിക്കുന്നത്? ഐ ബിലീവ് ഇൻ ടൈം ആൻഡ് ഐ റെസ്പെക്ട് ടൈം. ദേവേ, ഇത് ദേഷ്യപ്പെട്ട അസുഖമൊന്നും മാറ്റിയിരിക്കരുത്. നീയാണല്ലോ അവന്റെ സെക്രട്ടറി. മകന് പറ്റിയ അമ്മ, അമ്മയ്ക്ക് പറ്റിയ മകൻ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്. നെക്ലസിനെ കൊണ്ടുകൂടി ഫോൺ ചെയ്യാം. ഇന്ന് കാലം വരെ തുറക്കുന്നില്ല. അവൻ ഇനി വരുമായി. നീ തർക്കുത്തരം പറയാതെ ഫോൺ ചെയ്താമോ? വല്ല അത്യാവശ്യം നേരിട്ട് കാണും, അല്ലെങ്കിൽ രവി വരാൻ താമസിക്കില്ല. പിറന്നാള് അവൻ്റെതല്ലേ. ജന്മദിനവും മണ്ണാങ്കട്ടെ. ഈ ആഘോഷം എല്ലാം വേണ്ടെന്ന് അന്നേ ഞാൻ പറഞ്ഞത്. എന്തായത്? അല്പമൊന്ന് ക്ഷമിക്കൂ, രവി വരാതിരിക്കില്ല. നിങ്ങളും അവന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുക. വാട്ട് ഈസ് ടൈം നൗ? മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിൽ ഒരതിലുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന അതിഥികളൊക്കെ ഞാൻ പറഞ്ഞയക്കാൻ പോകുകയാണ്. ഐ എം ഗോയിങ് ടു ഡിസ്പേഴ്സ് ദ ഗാദറിംഗ്. അങ്ങനെ ചെയ്താൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ. പൂഞ്ഞ പൊള്ളി പുറത്ത് എന്നൊക്കെ പറയാൻ കൊള്ളു. നിങ്ങൾക്ക് ഒരു മകനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ അഭിമാനം കളഞ്ഞു വിളിക്കാം. വേണ്ട, അവന്റെ അഭിമാനം നമുക്ക് രക്ഷിക്കാം. നിങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ഞാൻ വേണ്ടതിരിക്കാം. ഓൾറൈറ്റ് ഓൾറൈറ്റ്, നിങ്ങളുടെ ഇഷ്ടം മതി ചെയ്തോ. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഇപ്പഴത്തിന് വിശ്വാസമായോ? എന്തൊക്കെയായാലും ഇത് നിന്റെ വീട്. നാളെ ഈ വീട്ടിൽ നീ വിളക്ക് കൊളുത്തേണ്ടവൾ. ഈ കുടുംബത്തിലുള്ളൊരു ദുഃഖം നിന്റെയും ദുഃഖം. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്? അച്ഛൻ വരണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. ഇനി ഒഴിഞ്ഞു മാറേണ്ട സമയമില്ല. ഇത്രയും ആളുകൾ രവിയെ കാത്ത് അക്ഷമയായിരിക്കും. ഈ നിശബ്ദത നീ ഇല്ലാതെ ചിത്രവേദി ഒരുങ്ങി നിന്നു.
രവി വന്നില്ലേ? രവി നീ അവനെ നേരെ കണ്ടോ? കണ്ടു. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? പല്ലുകൂണ്ടിയെല്ലാം പറഞ്ഞു. എനിക്കറിയാം അവൻ വരില്ല. എന്റെ മാനവും ഈ കുടുംബത്തിന്റെ മാനവും അവൻ തകർത്തു. സമാധാനം വഹിക്കു തമ്പി, നീക്ക് പോക്കില്ലാത്ത കാര്യമുണ്ട്. ക്ഷണിച്ചു വരുത്തുന്ന കാര്യത്തിന് ഞാൻ വേണ്ടതില്ല. സുഹൃത്തുക്കളെ, രവിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കുകൊള്ളാൻ വന്ന നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ വിളിച്ചുകൂട്ടിയൊരു കോൺഫറൻസിൽ മിസ്റ്റർ രവിക്കും സംബന്ധിക്കേണ്ടി വന്നതുകൊണ്ട് ഇവിടെ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. കോൺഫറൻസ് ഇപ്പോഴും തുടരുക. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കണമെന്ന് പ്രത്യേകം രവി അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീഴ്ച വന്നു പോയതിൽ ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. എന്നാൽ നമുക്ക് തൽക്കാലം പിന്നെ. ബാക്കിയുള്ള ചേട്ടൻ എന്താ ഇങ്ങനെ കൂട്ടിലിട്ട് വരുവിനെ പോലെ നടക്കുന്നത്? താൻ എന്തറിഞ്ഞല്ലോ, എന്റെ വയറ്റിനകത്ത് ഒമ്പതാം ഉത്സവം. ഇന്ന് രവിക്കുഞ്ഞിന്റെ പുറന്നാളാ. കൃത്യമായി 8 മണിക്ക് കുഞ്ഞിനെ വീട്ടിലെത്തിക്കാൻ ഞാൻ കൊച്ചമ്മയുടെ ഏറ്റതാ. പുറന്നാളുകാരൻ അവിടെ നീരാട്ട ഉത്സവമാണ്. ബാക്കി നീ ആരെയാണ് കാത്തു നിൽക്കുന്നത്? ലൈറ്റ് അടച്ച് പോയി കിടന്ന് ഉറങ്ങ്. രവി സോഡ ഉപയോഗിക്കില്ലെന്ന് നിനക്കറിയില്ലേ? സോറി മാഡം. കുടിക്കൂ ഡാർലി. മോളെ, രവി പിറന്നാളിന്റെ കാര്യം മറന്നുപോയിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ശരിയായിരിക്കും അച്ഛാ, വലിയ ജോലി തിരക്കുള്ള ആളല്ലേ. അച്ഛന് പണം മാത്രം മതിയല്ലോ. പണമുണ്ടെങ്കിൽ മറ്റൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഇല്ലെങ്കിൽ എന്റെ ഭർത്താവായി ഇങ്ങനൊരു മുഴുക്കുടിയനെ അച്ഛൻ സങ്കല്പിക്കുമായിരുന്നോ? ഈ മനുഷ്യനെ ഞാൻ വിവാഹം ചെയ്യണം അല്ലേ? എന്നിട്ട് ജീവിതം മുഴുവൻ ഞാൻ കണ്ണീരും കയ്യുമായി കഴിയണം. മോളെ, അച്ഛാ, ആ കുടുംബവുമായി നമുക്ക് ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ഉണ്ട്. ജീവിതത്തിലും പാർട്ണർഷിപ്പ് വേണമെന്ന് അച്ഛൻ എന്താണ് ഇത്ര നിർബന്ധം? മോളെ, അച്ഛന് നിർബന്ധമൊന്നുമില്ല. എന്റെ സംതൃപ്തിയാണ് എന്റെ ലക്ഷ്യം. മോളെ, വഴിതെറ്റിയ പുരുഷന്റെ സ്വഭാവം കളിമണ്ണ് പോലെയാണ്. സ്നേഹിക്കാൻ കഴിവുള്ളൊരു സ്ത്രീക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ വാർത്തെടുക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. ഒരു പൂ വിചാരിച്ചാൽ കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുമോ അച്ഛാ? രവി ആഞ്ഞടിക്കുന്ന കാറ്റാണ്. ആർക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാനാവില്ല. രവീന്ദ്രനാഥൻ തമ്പിയെ സ്വീകരിക്കാൻ വെളിച്ചം പോലുമില്ല. നിൽക്കം. ഹലോ ഡാഡി. Happy birthday to you. കുടുംബത്തിന്റെ മാനം കെടുത്താൻ ജനിച്ച ദ്രോഹി. ആട്ടുകാരന്റെ മുമ്പിൽ നീ എന്റെ മാനം കെടുത്തി. ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട. ഇനി എന്നെ അടിക്കരുത്. അടിച്ചാൽ നീ എന്ത് ചെയ്യും? എന്തും ചെയ്യും. അത്രയ്ക്കാൽ
എന്നെ അനുസരിക്കാത്ത നിന്നെ ഞാൻ കുന്നുകളയും. ഞാൻ തീയാണ്, കത്തിയിരിക്കുന്ന തീ. ഞാൻ ആ തീയിൽ കുരുത്തവനാണ്. ഇനി എന്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ഞങ്ങളാ ഈ വീട്ടിൽ, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയാൻ സാധ്യമല്ല. സാരമില്ല, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ രണ്ടുപേരെയും ഈ വീട്ടിന് താങ്ങാനാവില്ല. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ. അച്ഛൻ സമ്പാദിച്ച വീട്ടിൽ അച്ഛൻ തന്നെ താമസിച്ചു കൊള്ളട്ടെ. ഞാൻ പോകുന്നു. കുഞ്ഞേ, എന്റെ പൊന്നുമോ വന്നു, അവനെ തിരിച്ചു വിളിക്കൂ. ഞാൻ പെട്ടെന്നല്ല എന്നെ. ആകി, നീ എന്റെ ഭാര്യ. എന്റെ ഭാര്യയതിനു ശേഷമാണ് അവന്റെ അമ്മയായി. പോകത്ത് പോകാനാണ് പറഞ്ഞത്. പോകൂ ഭാര്യ. ഇതെല്ലാം മറക്കും. നിന്റെ തിരോധാനത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിന്റെ അച്ഛനാണ്. അദ്ദേഹം ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. പ്രിയപ്പെട്ട മകനെ, ഉടനെ മടങ്ങി വരും. നിന്റെ അമ്മ ഭാഗ്യനിധി. നോൺസെൻസ്! എന്തിനിങ്ങനെ പരസ്യം കൊടുത്തു? പരസ്യം കൊടുത്തത് ഞാനാണ് അമ്മാവ. അമ്മയുടെ ദുഃഖം സഹിക്ക വയ്യാത്തതുകൊണ്ട് ഞാൻ പരസ്യം കൊടുത്തുപോയതാണ്. രവി പോയതിൽ പിന്നെ ഞാനും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓ, നിങ്ങൾക്കെല്ലാം അവനെ വേണം, നിങ്ങൾക്കെല്ലാം അവനെ ഇഷ്ടമാണ്. എനിക്ക് മാത്രം, എനിക്ക് മാത്രം അവനെ വേണ്ട. ഞാൻ അവന്റെ ആരുമല്ല, അല്ലേ?
मोन कोने अंतर वेच्चत्तोड़ यात्रा परया अच्छन मोनमीचन कहचु या विंबित कनस मुंब
निश्चयमंत्री पॉन्फ्रस नंपनी प्रतिनिधी आवश्यक मुद्राक्यूटो रात्रि कई ओर्क अच्छन मरक अद
अच्छे रवि नाणा मोने 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 अच्छन मापुतरू मोने नी मापुतरू मोने यान चेदत तेटिन एनिक्क शिक्ष कट्टी मोने नी नी अच्छन पिरिंजु पोगुमो मोने परयु मोने नी एन्ने उपेक्षिच्चु पोगुमो परयु मोने परयु विषमिक्कातिरिक्कणम करंजाल असुखम कूडुम एनिक्कोरु असुखवुमिल्ल नी वन्नल्लो तृप्ति आने मोने फोटो वोकोड़े कष्टपन यात्री अपराधिकल एत्रो दिवस कई वीटी काल कुति निकलो या कुछ तुणी एड़ो वंच
മകന്റെ മുഖച്ഛായ ഉള്ളതുകൊണ്ട് മാത്രം നിനക്ക് എന്റെ മകനാകാൻ പറ്റുമോ? ക്ഷമിക്കണം, ഞാൻ രവിയായി അഭിനയിച്ചില്ല, അതുകൊണ്ട് എനിക്കൊന്നും നേടാനുമില്ല. ഞാൻ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. സഹായിക്കാൻ? അതെ, ഞാൻ രവിയാണെന്ന് നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു. എന്റെ നാമം നടക്കാൻ പോലും നിങ്ങൾ ആരും എന്നെ അനുവദിച്ചില്ല. മകനെ കാണാതെ നീറുനീറി കഴിയുന്ന അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ നീ എന്തിനിവിടെ വന്നു? പറയാം, എന്റെ പേര് ചന്ദ്രൻ എന്നാണ്. എന്റെ അമ്മ പട്ടിണി കിടന്നാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും. എനിക്ക് ഒരു കാർ വർക്ക്ഷോപ്പിൽ ജോലി കിട്ടി. ഞാൻ സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്റെ അമ്മ രോഗിണിയായി. ഈ കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സൂക്കേട് കൂടുതലായി. ഞാൻ അടുത്തുള്ളൊരു വൃദ്ധയെ വിളിച്ച് എന്റെ അമ്മയുടെ അടുത്തിരുത്തിയിട്ട് മരുന്ന് വാങ്ങാൻ പോയി. മരുന്ന് വാങ്ങിക്കൊണ്ട് ഞാനൊരു സൈക്കിളിൽ അതിവേഗം തിരിച്ചു വരികയായിരുന്നു. ഞാനിവിടെ അടുത്തുള്ളതാണ്. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യും. നിങ്ങൾ എന്റെ വീട്ടിൽ പോകണം, എന്റെ അമ്മയെ ഒന്ന് കാണണം. ഞാൻ ക്ഷമ ചോദിച്ചിട്ടാണ് മരിച്ചതെന്ന് അവരോട് പറയണം. നിങ്ങൾ ധൈര്യമായിരിക്കും, ഒന്നും സംഭവിക്കില്ല. ഞാൻ പോയി ടാക്സി പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ആസ്പത്രിയിൽ എത്തിക്കാം. മരുന്ന് വേണ്ട മക്കളെ, അമ്മ പോകൂ. അമ്മേ കരയാതെ മക്കളെ, നിന്നെ പോലൊരു മകനെ കിട്ടിയ ഞാൻ ഭാഗ്യം ചെയ്തോളാം. അമ്മ പോയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും അമ്മേ? പോനെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. തെറ്റോ? എന്റെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യം എന്നിൽ നിന്നും മറച്ചു വെച്ചു. അമ്മേ, ഇതെവിടെ നിന്ന് കിട്ടിയമ്മേ?
എന്റെ സ്വപ്നം വിറ്റ് കിട്ടിയ സ്വർണമാണ് മോനെ. എന്റെ ജീവിതത്തിൽ എല്ലാ ഇരുട്ടും ഇതിന്റെ തിളക്കത്തിൽ മറന്നുപോയി. ആ കഥ കേട്ട് എന്റെ മൂക്കരയല്ലേ. എന്തെങ്കിലും ഒരിക്കൽ നീ കണ്ടുമുട്ടിയാൽ ഒരു കാര്യം ചോദിക്കാമോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന്? ചോദിക്കാമോ? തീർച്ചയായും ചോദിക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ കണ്ടുമുട്ടാതിരിക്കില്ല. ഞാൻ അമ്മേ 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 അങ്ങനെ എന്റെ അമ്മ മരിച്ചു. എന്റെ ജീവിതത്തിലെ അവസാനത്തെ കണ്ണിയും മറ്റു ശൂന്യമായ സ്വപ്നങ്ങളുമായി ഞാൻ വീട് വിട്ടിറങ്ങി. എന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റണം. എന്റെ മുമ്പിൽ വെച്ച് കുത്തിക്കൊല ചെയ്യപ്പെട്ട രവിയുടെ അവസാനത്തെ മോഹം നിറവേറ്റണം. ഇത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടുകൂടി ആദ്യമായി ഞാൻ ഇവിടെ എത്തി. രവിയുടെ അമ്മയെ കണ്ടു. മോനെ എന്ന് നിലവിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ മരിച്ചുപോയ എന്റെ അമ്മ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. സ്വല്പനേരത്തേക്ക് ഞാനൊരു അനിയനാണെന്നുള്ള സത്യം ഞാൻ മറന്നുപോയി. അമ്മ മകൻ തിരിച്ചു വന്നു എന്ന് കരുതി ആഹ്ലാദിക്കുന്ന അമ്മയുടെ മുഖത്ത് നോക്കി, ഞാൻ നിങ്ങളുടെ മകനല്ല, അവൻ മരിച്ചുപോയി, അവന്റെ റബടികൾ കുത്തിക്കൊല്ലും ഞാൻ കണ്ടു എന്ന് പറയുവാനുള്ള ചങ്കുറ്റം എനിക്കുണ്ടായില്ലമ്മേ. അത് വഞ്ചനയാണെങ്കിൽ ഞാൻ വഞ്ചകനാണമ്മേ. എനിക്ക് മാത്രം ഞാൻ അങ്ങനെ തന്നെ വിളിക്കട്ടെ. പിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, എന്നോടൊന്നും തോന്നരുത്. എന്റെ മോ എന്റെ പൊന്നുമോ എന്റെ രവിയെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും രവിയോട് ഞാൻ ചെയ്ത പ്രതിജ്ഞ പൂർത്തിയായി. ഇനി ഞാൻ പോകും. നീ പോകരുത്, തീർച്ചയായും പോകരുത്. നിന്റെ അമ്മയാണ് ഈ പറയുന്നത്. അതെ ചന്ദ്ര, ഞാൻ നിന്റെ അമ്മയാണ്. കണ്ണീര് കുടിച്ചു വീർത്ത ഈ കണ്ണുകൾ നിനക്ക് നിന്റെ അമ്മയെ കാണാൻ കഴിയുന്നില്ലേ? കോടാനുകോടി സ്ത്രീകളുണ്ട്, പക്ഷെ അമ്മയൊന്നേ ഉള്ളൂ, ഒന്ന് മാത്രം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? നീ ഇവിടെ തന്നെ താമസിക്കുക. രവിയുടെ അച്ഛൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സുഖമായി ഉറങ്ങുന്നത്. മകൻ തിരിച്ചു വന്നെന്ന സന്തോഷത്തിൽ പാവം ആശ്വസിച്ചുറങ്ങുകയാണ്. നീ തിരിച്ചു പോയാൽ നാളെ ഈ വീട്ടിൽ നിന്റെ ശബ്ദം കേൾക്കാതിരുന്നാൽ അദ്ദേഹത്തോട് ഞാൻ എന്ത് സമാധാനം പറയും? ചന്ദ്ര, നീ ഈ അമ്മയെ വിധവയാക്കരുത്. ഈ വീട് നീ അനാഥമാക്കരുത്. ആ വിളി അർത്ഥമുള്ളതായിരിക്കട്ടെ. എന്റെ മകൻ രവിയാണ്. കുറച്ച് ദിവസമെങ്കിലും നീ ഇവിടെ താമസിക്കും, നിന്നെ ആർക്കും കണ്ടുപിടിക്കാനാവില്ല. ഈ നാടകം നീ അഭിനയിക്കണം. ഈ അമ്മയ്ക്ക് വേണ്ടി ഈ ത്യാഗം നീ സഹിക്കുമോ? പറയൂ ചന്ദ്ര, നീ എന്നെ സഹായിക്കുമോ? ശരി അമ്മേ, ഇന്നു മുതൽ ഞാൻ അമ്മയുടെ രവിയാണ്. ചന്ദ്ര, എന്റെ പൊന്നുമോ. Thank you.
മണം ദൈവമാണ് ചന്ദ്രനെ എവിടെ അയച്ചത്? എനിക്കിനി ഒന്നും പറയാനില്ല, എല്ലാം പാച്ചുവിള്ള തന്നെ ഏൽക്കണം. ചന്ദ്രന് രവിയുടെ എല്ലാ രീതികളും പാച്ചുവിള്ള പറഞ്ഞു കൊടുക്കണം. ഈ രഹസ്യം നമ്മൾ മൂന്ന് പേരും മാത്രം അറിഞ്ഞാൽ മതി. ഏതെങ്കിലും രീതിയിൽ വിവരം പുറത്തുപോയാൽ രവിയെ കൊല്ലാൻ ശ്രമിച്ചവർ ചന്ദ്രനെയും കൊല്ലും. എന്റെ ഭഗവതി, എന്തൊരു മറിമായം! കുഞ്ഞി സത്യം പറഞ്ഞിട്ട് ഞങ്ങളെ കളിപ്പിക്കുകയാണോ? അല്ല, കുഞ്ഞി രവിക്കുഞ്ഞിന്റെ അല്ലയോ. സൂക്ഷിച്ചു നോക്കാം. ചന്ദ്രൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ പാച്ചുപുള്ളിയോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രന് പാച്ചുപുള്ളിയുടെ സഹായം കൂടിയേ കഴിയും. ഈ കൈത്തണ്ടി കിടന്ന രവിക്കുഞ്ഞ് വളർന്നത്. 25 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. ഒടുവിൽ ഒടുവിൽ എന്നെ ഇട്ടേച്ചു പോയി. ഇനി ഞാൻ ഉണ്ടല്ലോ, എന്നെ രവിയാണെന്ന് കരുതിക്കൊള്ളൂ. സമയമാകുന്നു, അച്ഛൻ ഇപ്പൊ വിളിക്കും. എന്റെ പൊന്നു മോനെ, അമ്മ പറഞ്ഞതൊന്നും മറക്കരുത്. അമ്മ ധൈര്യമായിരിക്കും, ദൈവം നമ്മളെ കൈവിടില്ല. പാച്ചുള്ള, എന്റെ ദൈവമേ, ആ വിളിക്കുന്നതിന്റെ ഈണം പോലും അതുപോലെ. ഇതാ ഈ താക്കോൽ കൂട്ടം ഇനി നിന്റെ കയ്യിലിരിക്കട്ടെ. ഫാക്ടറി കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണ്. ഡാമും സ്ഥലത്തില്ല. ഇനി എല്ലാം നോക്കിക്കണ്ട് നടത്താൻ നീ മാത്രമേ ഉള്ളൂ. എല്ലാം ഞാൻ വേണ്ട പോലെ നോക്കിക്കൊള്ളാം. കൊള്ളാം. രവിക്കുഞ്ഞിവിടെ റീഷഫിൾ സേന നടത്തില്ല. എന്താണ് റീഷഫിൾ ഷോ? അയ്യോ, ഒരു അബദ്ധം പറ്റി. എന്റെ വിചാരം മൺറോ സാഹിബിന്റെ മുമ്പ് നിന്ന് സംസാരിക്കുന്ന തമ്പി അദ്ദേഹത്തിന്റെ മുൻപ് വെച്ച് ആദ്യമായിട്ട് ആ ഇംഗ്ലീഷ് ശരിക്കും പറയാനാണെങ്കിൽ റീഷഫിൾസ് എന്ന് വേണം പറയാൻ. മോനെ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഗോഡ് ബ്ലസ് യു. പാച്ചുള്ളേ, ദാമു സ്ഥലത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ആരാണ് ഈ ദാമു? എന്റെ കുഞ്ഞെ, തമ്പി അദ്ദേഹത്തിന്റെ അനന്തരവനാ. ഫാക്ടറി കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കുന്ന അദ്ദേഹമാണ്. തങ്കപ്പെട്ട മനുഷ്യനാ. ഇപ്പൊ കോൺഫറൻസിൽ അങ്ങ് ഡൽഹി പോയിരിക്കുക. കുഞ്ഞു വന്നു തെറഞ്ഞ ദാമു സാറിന് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? Thank you.
There is color, but no love. We call it Bhujangasana. Oh, I'm going to go to the house. I'm going to go to the house. I'm going to go to the house. What's that ball? Ball! Ball! It's all ball! What do you see? Yende! Officer Chande! Maria di la Tabarga! Are you a Christian? I did your work! Do asana! Sande asana gana or anything under the kitchen? Eh? Sande putting asana, cook asana, okay, to the bottom? Take you out and go! What is this? Very bad! One is coming, you need to wait! No, one! This is very, very bad! With the Shakti on the beat, I'm going to get up. No, 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 no! I'm waiting, I'm waiting! I'm waiting! I'm waiting! I'm waiting! I'm waiting! I'm waiting! I'm തല്ലി ഉരുട്ടിക്കുന്ന യന്ത്രം പോലെ ഇനി കുഞ്ഞിന്റെ ജോലിയാണ് ഇതിന്റെ കറക്റ്റ് ഫിറ്റിംഗ്. വലിയ കഷ്ടം തന്നെ. കുഞ്ഞിനെ കണ്ടപ്പം പാദപ്പനി വന്ന പോലെ ഒരുത്തുനിന്ന് പറച്ചില്ലേ. അയാളാണ് ഇവിടുത്തെ ചീഫ് അക്കൗണ്ടന്റ്. പരിപ്പുവട കുറുപ്പ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർ ആര് വിട്ടു. ഉച്ചയ്ക്കുണ്ടല്ലോ നോ ആഹാരം. ഒള്ളി ടു പരിപ്പുവടാസ് എ ഗ്ലാസ് ഓഫ് ഗ്രീൻ വാട്ടേഴ്സ് അവളതാ. അതാണ് ഞാൻ അടുത്ത് വന്നപ്പോ പരിപ്പുവട ചുടുന്നൊരു മണം വന്നത്. ആ നീർക്കോരിയെ പോലിരിക്കുന്ന കഷണ്ടിക്കാരനാണ് ഇവിടുത്തെ ഹെഡ് ക്ലാർക്ക്. ധാരാളം കല്യാണം കഴിച്ചു, പക്ഷേ ഭാര്യമാരല്ല ജീവനും കൊണ്ട് ഓടി. അയ്യോ, അത് ഞാൻ കുഞ്ഞിനോട് എങ്ങനെ പറയും? അത് വെറും അഡൽസ് ഉള്ളിയ കുട്ടികൾക്ക് വേണ്ടി പ്രായമായർ നടത്തുന്ന പരിപാടി. പിന്നെ ആ തുണി ഉടുക്കാതിരുന്ന ആ പെണ്ണാണ് ക്ലിയോപാട്ര. ഞങ്ങളെല്ലാം അവളെ എന്ന് വിളിക്കും. മതി മതി, ഇനി എല്ലാവരെയും സാവധാനത്തിൽ പരിചയപ്പെടാം. ഇത് നല്ല കളി. പണ്ടാരണ്ട് പറഞ്ഞ പോലെ എല്ലാരെയും പരിചയമില്ലേ, ഉണ്ടെന്ന് ഭാവിക്കണം. ഞാനതിന് മറന്നുപോയി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തു പോയിരിക്കാം. അവിടെ കൊച്ചു മുറിയില് ഒരു ഫോണോ, അവിടെ ഇരുന്നാൽ ഇങ്ങോട്ട് വരുന്നവരെ കാണാം. വരുന്നവരെ വരുന്നവരെ ഞാൻ ഫോണിൽ കയറ്റി ആളുകൾ കമ്മിങ്, ഞാൻ ഫോണിങ്, കുഞ്ഞ് ഹിയറിങ്. അവർ വന്നു കയറിയാവണ്ണേ പരിചയമുള്ള മട്ടില്ലേ. ഒരു ഗുഡ് മോർണിംഗ്. എങ്ങനെ ഈ ഐഡിയ? കൊള്ളാം, മൺറോ സാഹിബിന്റെ ഐഡിയ. അപ്പോ ഐ ഗോ. പിന്നെ ആ അക്കൗണ്ട് തന്നെ ഒന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. ഹലോ ഹലോ ഹലോ, ഇത് പാച്ചുള്ളാണ്. കുഞ്ഞ് ആദ്യത്തെ കളിയിൽ തന്നെ ഗോളടിച്ച് വിദേശിയിലായതിനായിരിക്കാണല്ലോ. നമസ്തേ എന്ന് ചൂണ്ടയിൽ കുടുങ്ങിയത് ഒരു വലിയ മീൻ തന്നെ. പാച്ചുള്ള കാര്യം പറയും, ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ട്. ആരാണ്? കുഞ്ഞിന്റെ വയസ്സും ഫാദർലാസും. നല്ല നിലയിൽ തന്നെയാ ഉദ്ഘാടനം മഹാമഹം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാര്യം പറയൂ പാച്ചുള്ളേ. ചെവിക്കുഞ്ഞ് കെട്ടായിരുന്ന കൊച്ചും അതിന്റെ ഫാദേഴ്സും. പാർട്ണർ മാധവമേന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. റെഡി റെഡി, പാർട്ടി കമ്മിങ്, പാർട്ടി കമ്മിങ്, പാർട്ടി കമ്മിങ്. ഹലോ. യെസ്, കം ഇൻ. പ്ലീസ് ബി സീറ്റഡ്. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. അല്ല, ഞാൻ വന്ന വിവരത്തിന് അങ്ങോട്ട് ഫോൺ ചെയ്യാമായിരുന്നു. അതിനെന്താ രവി ഇവിടെ വന്ന് കാണുന്നതാണ് കൂടുതൽ.
പിന്നെ രവി വല്ലാതെ മാറിയിരിക്കുന്നു കേട്ടോ. അനുഭവങ്ങളിൽ എന്നെ മാറ്റിയെടുത്തു. രവി രാവിലെ ക്ഷേത്രത്തിൽ പോയിരുന്നോ? ആ അതെ, ഞാൻ വരുന്ന വഴിക്ക് കാറ് നിർത്തി ഇറങ്ങി തൂഴു. അങ്ങനെ വരട്ടെ. ഞങ്ങളുടെ ജോലിക്കാരി വന്ന് പറഞ്ഞു രവി കുഞ്ഞിനെ അമ്പല നടയെ വെച്ച് കണ്ടു എന്ന്. ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ. ഉഷയാണെങ്കിൽ ജീവൻ പോയാലും വിശ്വസിക്കില്ല. രവിയും അമ്പലവുമായി എന്ത് ബന്ധമെന്നാണ് അവളുടെ ചോദ്യം. മോളെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നിഷിദ്ധമായിരുന്നല്ലോ. ഞാൻ ആദ്യം വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അപ്പൊ അമ്മ പറഞ്ഞു ഓഫീസിൽ പോയിരിക്കാം. എന്താ ഇത്ര താമസിച്ചത്? ടിഫിൻ കഴിക്കാൻ കഴിഞ്ഞു സർ. ഞാൻ വരുമ്പോ നിങ്ങൾ അവിടെ നിന്ന് സൊള്ളുകയായിരുന്നല്ലോ. പിന്നെ അവിടെ നിന്ന് ടിഫിൻ കഴിക്കാൻ പോയോ? പിന്നെ എപ്പോഴാണ് നിങ്ങൾ അക്കൗണ്ട്സ് ഇടുന്നത്? നോ എക്സ്ക്യൂസ് ആയിട്ടൊന്നും കേൾക്കണ്ട. പോയി അക്കൗണ്ട്സ് ഇലക്ട്രിക്കൽ എടുത്തിട്ട് പോ. കണ്ടോ മോളെ മിടുക്ക്. ഹലോ രവി ഹിയർ. ഹലോ അമ്മയാണോ? അമ്മ ഇന്ന് കുറെ ജോലി തിരക്ക് ഉണ്ട്. ഊൺ ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. അങ്ങോട്ട് വരാൻ പറ്റില്ല അമ്മ. ശരിയമ്മ. മോളെ എന്താ ഇത്ര ആലോചന? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ചാ, ഒരു മനുഷ്യൻ ഇത്ര വേഗം മാറുമോ? മോളെ ഈ ഭൂമിയിൽ ആരും ചീത്തയല്ല. നല്ല ആൾക്ക് ചീത്താകാനും ചീത്ത ആൾക്ക് നന്നാകാനും അധികം സമയം വേണ്ട. അച്ഛാ, ഇനി രവി വെറുതെ അഭിനയിക്കുകയാണോ? അല്ല, രവി നന്നായിരുന്നു എന്നൊക്കെ നിർബന്ധമുണ്ടെന്ന് തോന്നുമല്ലോ ഇത് കേട്ട. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു പോകുകയാണ് അച്ഛാ. ഇപ്പോൾ രവിയോട് എനിക്ക് അത്രയ്ക്ക് ബഹുമാനം തോന്നുന്നു. ഒന്നുമില്ല ഡാർലിംഗ്. പിന്നെ എന്റെ അടുത്തൊരു ന്യൂ സെൻസിപ്പ് ഉണ്ടായിരുന്നു, അയാളെ പറഞ്ഞയച്ചിട്ട് സംസാരിക്കാമെന്ന് കരുതി. അത്രയുള്ളൂ ഡാർലിംഗ്. ഹൃദയം ഡാർലിംഗ്. ഡാർലിംഗ് യു ആർ മൈ ഹാർട്ട്. അതെ, നീ എന്റെ ഹൃദയമാണ് ഡാർലിംഗ്. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഇത്രയും നാൾ എന്നെ വിട്ടിരുന്നിട്ട് ഒരു എഴുത്ത് പോലും അയച്ചില്ലല്ലോ. ഇതാണ് സ്നേഹം അല്ലേ? നോ 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 നോ, അയ്യോ ഇല്ല, ഐ വാസ് ഓൺ ടൂർ ഡാർലിംഗ്. ഞാൻ ടൂറിലായിരുന്നു. ഇനി എന്താ സംസാരിക്കണം? നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ല ഡാർലിംഗ്. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ല ഡാർലിംഗ്. ഏതായാലും ഇന്ന് വൈകിട്ട് ഡിന്നറിന് വരണം, നമുക്കൊന്ന് ആഘോഷിക്കണം. വരില്ലേ? അണീ, ഇന്നത്തേക്ക് എന്നെ ഒഴിവാക്ക്, നാളെ കാണാം. നോ നോ നോ, ഐ ബി വെരി ബിസി ടുഡേ. വലിയ ജോലി തിരക്കായിരിക്കും. വിണങ്ങാതിരി പെണ്ണേ. നാളെ കാണാമെന്ന് പറഞ്ഞില്ലേ? നാളെ കാണാം. ഷുവർ? ഓക്കെ ഓക്കെ, സ്വീറ്റ് കിസ് ഡാർലിംഗ്. എന്താ പിന്നെ കരിക്ക് കുടിക്കുന്ന ഒരു ശബ്ദം കേട്ടല്ലോ. കിസ് എങ്ങനെയിരിക്കുന്നു? എരിയുന്നു, എരിയും എരിയും. ചുണ്ടിലും മുളക് അരച്ച് നേറ്റുണ്ടല്ലേ അവിടെ നടക്കുന്നത്? ഏതായി സാധനം? ആയിരം തലയെ വാങ്ങി അപൂർവ ചിന്താമണി, അവളാണ് സാക്ഷാൽ പെണ്ണ്. കാബറേ ഡാൻസർ സലോമി. ഇപ്പൊ വന്നിട്ട് പോയത് വെറും കൺട്രി, അതായത് നാടൻ. ഇത് ഫോറിൻ, അതായത് വരവ്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയണോ? കുഞ്ഞ് കുമാരനാശാന്റെ കരണ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അതിനെന്താ? എങ്കിൽ ഇന്ന് മുതൽ കുഞ്ഞു ഉപഭോക്തൻ. ഈ സലോമി ഉണ്ടല്ലോ, അത് വാസവതം. കേട്ട് മനസ്സിലായോ? സത്യദോഷം പറയതല്ലോ, അവളെ കണ്ടാലൊരു വാസവതത്വം തന്നെയാണ്. മണ്ടോ സാഹിബ് പറയും, മിസ്റ്റർ പാച്ചുള്ളേ, വണ്ടർഫുൾ ഐസ് ആൻഡ് വണ്ടർഫുൾ ബോൾസ്. പാച്ചുള്ളേ, താൻ ഇംഗ്ലീഷ് പറയുന്നു നിർത്താമോ? എന്ത് ചെയ്യാ, എനിക്ക് കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരുടെ കാര്യം പറയുമ്പോ അങ്ങ് വരുവ ഇംഗ്ലീഷ് സഹവാസത്തിന്റെ ദോഷമായിരിക്കും. മണ്ടോ സാഹിബ്, മണ്ടോ സാഹിബിന്റെ മണ്ടക്കിടിക്കണം. ആര് തുറഞ്ഞില്ലേ? സലോമിയുടെ കാര്യം പറയും. ആ, അവളാണ് രവിക്കുഞ്ഞിന്റെ പണം മുഴുവൻ പിടിഞ്ഞത്. സലോമി മരിക്കാൻ പറഞ്ഞാൽ രവിക്കുഞ്ഞ് മരിക്കും. സലോമി സേ ഡൈങ്, രവിക്കുഞ്ഞ് ഡൈങ്. അവൾ അത്ര സുന്ദരിയാണ്? അയ്യോ, അത് പറഞ്ഞാലേ എനിക്ക് തന്നെ പ്രായം കുറഞ്ഞു 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 വരുന്നതായിട്ട്. എന്തൊരു സൗന്ദര്യമാണെന്നറിയാമോ? മൺട്രോസായി പറഞ്ഞു,
വേറെ ആരാണ്ട് പറഞ്ഞ പോലെ വെണ്ണ തോൽക്കുമുടലിൽ എണ്ണ തേച്ച് അരയിൽ ഒറ്റ മുണ്ടുമാ എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒറ്റ മുണ്ടിന് പകരം അവള് അരയ്ക്ക് താഴോട്ടിറങ്ങാണ്ട് ഏതാണ്ട് കുന്ത്രാണ്ടമായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ കണ്ണ് രണ്ടും നല്ല ഇലക്ട്രിക് ലൈറ്റ് പോലെ, പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെട്ടു വിളക്കുണ്ട്. പിന്നെ മൂക്ക് ചുണ്ട, അയ്യോ എന്റെ കുഞ്ഞെ എനിക്കൊന്നും പറയാൻ, ഇത് പറയണമെങ്കിൽ പകൽ ഇത് പോരാ. അവളാണ് രവിക്കുഞ്ഞിനെ ഇത്ര കണ്ട് ചീത്തയാക്കിയത്. സലോമ ചിലവക്കാരിയൊന്നും അല്ല, പക്ഷെ കുഞ്ഞ് അവളെ പിണക്കരുത്. രവിക്കുഞ്ഞ് ഒരു ഇളം മനസ്സുകാരന്, തൊഴിലാളികളുടെ വേദന, അതായത് ലേബർ പെയിൻ. എന്താ വാച്ചുള്ള ലേബർ പെയിൻ? തൊഴിലാളികളുടെ വേദന, അത് സഹിക്കാനുള്ള ശക്തി ഇല്ല. അങ്ങനെയില്ല അവനെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് ആ അന്തരാളത്തിൽ എത്തിയാടി കൈയും കാര്യവും ഒക്കെ മുറിച്ചു കളഞ്ഞത്. ഏതായാലും മുറിവ് പഴുക്കാതെ സൂക്ഷിക്കണം. ഓഹ്, അത്രയ്ക്കൊന്നുമില്ല, നാളത്തേക്ക് കഴിയും. ആ നീ ചെയ്തത് ധീരത തന്നെയാണ്. തൊഴിലാളികൾ എന്നും അത് ഓർക്കും. ദാമുവിന്റെ ടെലഗ്രാം വന്നിട്ടുണ്ട്, അവൻ നാളെ വരുന്നു. ദാമു ഒരു പാവമാണ്, അവന്റെ ശുദ്ധഗതി കൊണ്ടാണ് തൊഴിലാളികളെല്ലാം അവനോട് പിണങ്ങുന്നത്. ആ ഇനിയെല്ലാം നീ തന്നെ നോക്കിക്കണ്ട് നടക്കണം. ശരി. ആ നീ ആ മാധവ മേനോന്റെ വീട് വരെ ഒന്ന് പോകണം. അയാൾ അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നു, നിന്നെപ്പറ്റി വളരെ ഇമ്പ്രഷൻ കൂടി സംസാരിച്ചു. ആ കമ്പ്രഷൻ കളയാൻ നോക്കേണ്ടത് കുഞ്ഞിന്റെ ചുമതലയാ. ഇന്ന് തന്നെ പോയാൽ വളരെ നന്ന്. ഉടനെ പോകാം, എന്നെ നേരിൽ കണ്ട് ക്ഷണിച്ചിരുന്നു. ഐ സി, മേനോൻ നല്ല മനുഷ്യനാണ്, ഗുഡ് മാൻ. എന്നാൽ മോൻ വേഗം പോയിട്ട് വരും. വിജയശ്രീ ലാളിതനായിട്ടാണല്ലോ പോക്ക്. കളഞ്ഞു കിട്ടിയത് അംഗമാ തട്ടി. ഫാക്ടറി തുടങ്ങിയത് ഞാനും കൂടെ ഒക്കെ ആണ്, പക്ഷെ അവിടെ ഇപ്പൊ എന്താ നടക്കണമെന്ന് പോലും എനിക്കറിയില്ല. തൊഴിലാളികൾ മുഴുവൻ മാനേജ്മെന്റിനെതിരാണ്. അവരെ പിണക്കിയിട്ടൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സമരം ചെയ്യാനേ അവർക്ക് സമയമുള്ളൂ, നന്ദിയില്ലാത്ത വർഗം. അങ്ങനെ പറയരുത്. മുതലാളികളും തൊഴിലാളികളും ഒന്നുചേർന്നുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് എല്ലാ സ്ഥാപനങ്ങളും വളർന്നിട്ടുള്ളത്. പക്ഷെ ആദായം വീതിക്കുമ്പോ തൊഴിലാളിയുടെ വിയർപ്പിന് ന്യായമായ വില കൊടുക്കാൻ മുതലാളി മടിക്കുന്നു. അത് ചോദിച്ചാൽ നന്ദിയില്ലാത്തവനാണെന്ന് അവനെ മുദ്രയടിക്കുന്നു. പറയണം, സത്യത്തിൽ നമ്മളെപ്പോലുള്ള മുതലാളിമാരല്ലേ നന്ദിയില്ലാത്തവർ? ശരിയാ, പക്ഷേ കടുത്ത അവഗണനയ്ക്കെതിരായി നമ്മുടെ ഫാക്ടറിയിലെ തൊഴിലാളികൾ സംഘടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കാ നഷ്ടം? അല്ല, ഈ സമയത്തും ഫാക്ടറിക്കാരുമേ ഉള്ളോ സംസാരിക്കാൻ? മോളെ, രവി ഇപ്പോൾ അച്ഛനേക്കാൾ സമർത്ഥനായിരിക്കാം. അച്ഛന്റെ മകൻ തന്നെ. ഫോൺ വന്നിരിക്കുന്നു. ഫോണോ? അതെ. നിങ്ങൾ സംസാരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. രവിയുടെ ഈ പുതിയ ഹെയർ സ്റ്റൈലും മീസയും രവിക്ക് നന്നായി ചേരുന്നു. ഒരു പുതിയ ആളാണെന്ന് തോന്നുന്നു. താങ്ക് യു. ഞാനിപ്പോഴും ആ പഴയ ആള് തന്നെയാണ്. ആര് പറഞ്ഞു? രൂപം മാത്രമേ പഴയതുള്ളൂ, ആ ഹൃദയവും ചിന്താഗതിയും എല്ലാം പുതിയ ആളാണെന്ന് തോന്നിക്കുന്നു. അപ്പൊ ഞാൻ എന്തക്കട്ടെ, സമയമായി. അച്ഛനോട് പറഞ്ഞേച്ചാ മതി. എന്താണ് ഇത്ര ധൃതി? അച്ഛൻ കാത്തിരിക്കുമോ? കഴിയുന്നത്രയും സമയം അദ്ദേഹത്തിന് ഒന്നിച്ച് കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ഛന്റെ ഭാഗ്യം. ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ? എന്നും അമ്പലത്തിൽ പോകുമോ? പോകാറുണ്ട്. നാളെ? നാളെയും പോകും. എന്താ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ച. Thank you.
പരീക്ഷണങ്ങളുടേതായ ഒരു ദിവസം കൂടി കഴിഞ്ഞു. ചന്ദ്രനായ ഞാൻ രവിയായി അഭിനയിക്കുന്നു. ഒരമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ തോൽവി സമ്മതിച്ച് ഞാനത് ചെയ്യുന്നു. വെള്ളച്ചാട്ടത്തിൽ നിന്നും വിദ്യശക്തി ഉണ്ടാക്കുന്നത് പോലെ എന്റെ വീഴ്ചയിൽ നിന്നുണ്ടാകുന്ന ശക്തി ഒരു കുടുംബത്തെ രക്ഷിക്കട്ടെ. എന്ത്, നമ്മുടെ രവി തിരിച്ചെത്തുന്നു. ഈശ്വര, അവൻ ഇവിടെ, എനിക്ക് ഉടനെ അവനെ കാണണം. അവനെ കാണണമെങ്കിൽ പഴയ സ്ഥലങ്ങളിലൊന്നും പോകേണ്ട കാര്യമില്ല. ഓഫീസിൽ എന്റെ കസേരയിൽ അവനവണിപ്പോ ഇരിക്കുന്നത്. വാസ്തവം നമ്മുടെ രവി അത്രമാത്രം മാറിക്കഴിഞ്ഞത്. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഭാഗ്യയോട് പോയി ചോദിക്കുക. രവിക്ക് പിടിക്കുന്ന കൂട്ടാനെല്ലാം ഉണ്ട്. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ അവന് ജീവനാണ്. കാര്യങ്ങളൊക്കെ കണ്ടെടുത്തോളം രുചി മാറി വീഴുന്ന ലക്ഷണമാ. നമ്മുടെ കുഞ്ഞായിരുന്നെങ്കിൽ സോഡ കൈകൊണ്ട് തൊടത്തില്ലായിരുന്നു. ഇദ്ദേഹം മിനിറ്റിന് 10 പ്രാവശ്യം ഇന്ന് 40 സോഡ കുടിച്ചു. ഞാൻ പിന്നിലോ കിളിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ സോ എന്ന് പറഞ്ഞൊക്കെ നിർത്തിയാക്കി. എല്ലാം വീണ്ടും വേണം പറഞ്ഞു കൊടുക്കണം. രഹസ്യം പുറത്തു പോയാൽ എല്ലാം തകരാറിലാകും. അത് ഓർമ്മ വേണം. ഇതൊന്നും പാച്ചുള്ളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല.
രാമക്കുഞ്ഞും വന്നു, രവിക്കുഞ്ഞും വന്നു. ഇനി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. പാച്ചുപിള്ളേ, പാച്ചുപിള്ള തന്നെ വിളമ്പി കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ കണക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഊണിന്റെ കാര്യമേ അങ്ങ് മറക്കും. ആര്? രവിയോ? അവൻ കണക്കൊക്കെ നോക്കി തുടങ്ങിയെന്നോ? ഞാൻ എന്തൊക്കെയാണ് അമ്മയെ കേൾക്കുന്നത്? അവൻ കുറച്ചു കാലം അകന്നു നിന്നത് നന്നായിടാ ദാമു. എല്ലാ ദുശീലങ്ങളും മാറി. ഞാൻ എത്ര കണ്ണീര് കുടിച്ചവള. എല്ലാം ഈശ്വര സഹായം. അമ്മ, അവൻ നന്നായിരിക്കുന്നു. കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരു നിമിഷം അടങ്ങിയിരുന്നിട്ടില്ല. ഞാൻ അവനത്തേക്ക് ഒന്നും ചെയ്യട്ടെ, എനിക്ക് അവനെ കാണാൻ ധൃതിയെ. ദാമു, ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ശരി, പിന്നെ ഇത് കൊള്ളാം. ഞാൻ എന്റെ അഞ്ചനാണോ? എന്നോട് തുറന്ന് പറയാൻ മേലേ. പിന്നെ നീ അവനോട് സംസാരിക്കുമ്പോ പഴയ കാര്യങ്ങളൊന്നും അവനെ ഓർമ്മിപ്പിക്കും. എന്റെ അമ്മ, ഇത് എന്നോട് പറയണോ? ഇതായിരുന്നു മഹാകാര്യം. തരക്കേടില്ല. എന്താ ബാച്ചുള്ളത്? ഒരാളിനെ വിളമ്പിയുള്ളൂ. ദാമേട്ടുള്ളി വിളമ്പൂ. എനിക്ക് വേണ്ട രവി. ഞാനേ ഏർപ്പെട്ടു നിന്ന് കുറച്ചുണ്ണം ദാമേട്ട. ഒരാളൂടെ ഉണ്ടെങ്കിലേ ഊണ് കഴിക്കാൻ രസമുണ്ട്. അതുകൊണ്ടല്ല, രണ്ടുപേർക്കും ചോൺ. എനിക്ക് തീരെ വിശപ്പില്ലാണ്ട ബാച്ചുള്ളേ. കുറച്ച് ഞാൻ ഓഫീസിൽ കഴിക്കാറിയുള്ളൂ. ബാച്ചുള്ളേ, എന്താ ഇത് തിരിച്ചു കടിക്കുന്ന സാധനങ്ങളാണല്ലോ. ഇതൊക്കെ രവിക്കുഞ്ഞിന്റെ ഫേവറേറ്റ് ആണ്. ഫിഷ്, മട്ടൺ, ഫ്രൈ, തണ്ടൂരി, ഗുലാബ് ജി, ഇതെന്നൊക്കെ എന്ത് പറയുന്നു? ഇങ്ങനെയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തത് തന്നെ. എനിക്ക് വല്ല പാവക്കയോ കറിയോ ചമ്മന്തിയോ മതിയായിരുന്നു. ഈ ചോറ് മുഴുവനും ഞാൻ. ഇതൊക്കെ തലയിലെഴുത്താണ് കുഞ്ഞ്, ഇതൊക്കെ അനുഭവിക്കാതിരിക്കാൻ പറ്റൂല. ഏതായാലും ദാമക്കുഞ്ഞു വന്നപ്പോള അഭിനയം ഉണ്ടല്ലോ, അത് പട്ട് അഭിനയിക്കണം. കുഞ്ഞെ, ഫിഷും മട്ടണും ഒക്കെ നമുക്ക് ഇഷ്ടമാണ്, ചുമ്മാ അത് പാവിക്കണം. നമ്മുടെ ജീവിതം തന്നെ അഭിനയമല്ലേ. ദാമക്കുഞ്ഞു വരുന്നു. ദാമ വിഷയം മാറ്റിക്കണം. ആ കംസനെ കണ്ടപ്പോള്ള ആ ശ്രീകൃഷ്ണന്റെ ആ ഒരു അഭിനയമുണ്ട്. ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ പ്രേമസുകളാ. കുഞ്ഞെ, സിനിമ കാണുന്നെങ്കിൽ കൃഷ്ണലീല കാണും. ഓഫീസിൽ നിന്ന് എന്നെ കണ്ടിട്ട് പോവുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഫയൽ മറന്നുപോയി. കൃഷ്ണലീല എങ്ങനെ? എല്ലാം മായ. തീർച്ചയായും അത് രവിയല്ല. രവി ഞങ്ങൾ കൊന്നു നന്ദി. ഉടനെ വേണ്ട ഏർപ്പാട് ചെയ്യാം. താങ്ക് യു. അമ്മ ശവശരീരത്തെ നശിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ സംശയത്തിന് വല്ല കാരണമുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഞാനല്ലേ അവനെ കുത്തിക്കൊന്നത്? പിന്നെ ആരാണ് വന്നിരിക്കുന്നത്? അവൻ വല്ല കള്ളനുമായിരിക്കും എന്ന് പറഞ്ഞ് കണ്ണുപടിച്ചിരുന്നാൽ പോരാ. രണ്ടിലും ഉടനെ തീരുമാനിക്കണം. ഇന്ന് രാത്രി തന്നെ അവനെ തട്ടിയേക്കാം. നമ്മുടെ ഇടിക്കട്ടെ പത്രോസ് വന്നിട്ടുണ്ട്. എവിടെ? വിളിക്കും. പത്രോസ്. ഞാൻ ഇന്ന് വൈകിട്ട് അയാളെ ക്ലബിലേക്ക് ക്ഷണിക്കും. ബാക്കിയൊന്നും പറയണ്ടല്ലോ. യെസ് മാഡം. ഫൂൾ, ഞാൻ സോഡ കഴിക്കില്ലെന്ന് നിനക്കറിയില്ലേ? സോറി, അവൻ ഓർമ്മിച്ച് കാണൂല. രവിക്ക് ഞാൻ സെർവ് ചെയ്യാം. താങ്ക് യു. കുഞ്ഞു വിചാരിച്ചു ആ മദ്യമൊക്കെ ഞാൻ കുടിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഈ ബലൂണ തൊടിക്കുകയല്ലായിരുന്നു. അതാണ്
La 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 മോഹങ്ങളും തീർന്നമ്മായി. രവി നമ്മളെല്ലാം കളിപ്പിച്ചു കളഞ്ഞു. അവൻ വീണ്ടും ക്ലബ്ബിൽ പോയി കുടിച്ച് ലക്കില്ല എന്ന് പാടുന്നു. അവളെ രക്ഷയെപ്പോഴും നൃത്തം ചെയ്യും. ഈ രംഗം കണ്ട് ഞാൻ വിഷമിച്ചു പോയി. അമ്മ സത്യമാണോ നീ പറയുന്നത്? നീ കണ്ടു? ഞാൻ കണ്ടു അമ്മായി. ഭാഗി ആരാണ് അവിടെ? ദാമുവാണ്. രവിയെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. അതിനെന്താ? അവനെ പറ്റി ഇനി ആർക്കും പേടി വേണ്ട. എനിക്കവനെ വിശ്വാസമുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുരു അവന്റെ മനസാക്ഷിയാണ്. സ്വയം നന്നാകുന്നവനെ ചീത്തയാക്കാൻ ആർക്കും പറ്റില്ല.
നീ കരയുകയാണ്. മട്ടേ, കരയാനുള്ള കാലമെല്ലാം കഴിഞ്ഞു ഭാഗി. ഇനി നിനക്ക് ചിരിക്കാനുള്ള സമയമാണ്. ഏതായാലും നമുക്ക് അവന്റെ വിവാഹം ഉടനെ നടത്താം. ഞാൻ മാധവമേനോട് പറയാം. രണ്ട് കൈയും കൊണ്ട് എന്നെ താങ്ങി പിടിച്ചോളൂ, തന്റെ മൂക്കിൽ ഞാൻ പിടിച്ചോളാം. അമ്മ ഒന്ന് മിണ്ടാതിരിക്കണം, പാച്ചുള്ള ശകലം അടിച്ചിട്ടുണ്ട്. സാരമില്ല, പാച്ചുള്ള ഞാൻ പൊക്കി മേലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ചന്ദ്ര, അമ്മ ഞാൻ കുടിച്ചിട്ടില്ല. അമ്മ, നായയുടെ വേഷം കിട്ടിയാൽ കുറയ്ക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ മോനെ, ഞാൻ അങ്ങ് പേടിച്ചു പോയി. ആ അമ്മേ, രവിയെ കൊന്നവർ എന്റെ പിന്നാലെ ഉണ്ട്. ഒരു വലിയ ഏറ്റുമുട്ടൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്റെ മകൻ പോയി, നിനക്കും കൂടി ഒരാപത്ത് വന്നാൽ ചന്ദ്ര സൂക്ഷിക്കണേ മോനെ. എന്റെ സംശയം ഇന്ന് ബലപ്പെട്ടു. രവിയുടെ മരണത്തിൽ ആ സലോമിക്ക് സാരമായ പങ്കുണ്ട്. ഞാനത് കണ്ടുപിടിക്കും. വഴി തെളിഞ്ഞു വരുന്നുണ്ടമ്മേ. എന്റെ ദൈവമേ, അമ്മയുടെ വിഷമം മാറ്റാനല്ലേ ഞാനിവിടെ താമസിക്കുന്നത്. അപ്പോ അമ്മ എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞാലോ? എന്റെ ചന്ദ്ര, നീ എന്റെ മൂത്ത മകനാണ്. ഞാൻ വയറ്റിൽ ഇടം തന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് നീയും രവിയും എനിക്ക് ഒരുപോലെയാണ്. അതെനിക്കറിയാം. പക്ഷേ ഈ സംഭവത്തെ പറ്റി അമ്മ ആരോടും ഒന്നും പറയരുത്. അമ്മ സമാധാനമായി പോയി കിടന്നുറങ്ങണം. മനുഷ്യന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങിക്കൊണ്ട് വന്നിരിക്കണം. മാഡം,
അവൻ കുടിച്ചിട്ടില്ലായിരുന്നു. നാളെ നല്ല ബോധം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു അബദ്ധം പറ്റിപ്പോയി മാഡം. എന്നാൽ അവനെ വീട്ടിൽ വെച്ച് തട്ടാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. സലോമി ഹിയർ, എല്ലാം ശരിയാക്കി വീട്ടിലെ തന്നെ തീർത്തു കളയാം. ശത്രുക്കൾ എന്റെ പിന്നാലെ ഉണ്ട്. അവർ നിഴലിനെ പോലെ എന്നെ പിന്തുടരുകയാണ്. ഒരു പക്ഷേ ഈ ധർമ്മസമരത്തിൽ മരിച്ചാലും എനിക്ക് കൃതാർത്ഥതയ്ക്ക്. എന്നെ പോലെ അല്ല രവി, എന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കബളിപ്പിക്കാം, അങ്ങനെയല്ല എന്റെ മച്ചപ്പി. മനസ്സിലായോ? പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കാന്ന് വിചാരിക്കണ്ട, ഇത് പള്ളി വരെ സ്ലാങ് വരെ കത്തനാര് വരെ പണിക്കര് പോണം. താമേട്ട എല്ലാം കള്ളക്കണക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബില്ലില്ല, വൗച്ചറില്ല, ഒന്നുമില്ല, എല്ലാം കാണണം. കാട്ടിലെ മരം തേവരുടെ ആന വലിയടാ വലിയ എന്ന മട്ടിലാണ്. രവി വിഷമിക്കായിരിക്കണം, എല്ലാം നേരെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നമ്മുടെ ഫാക്ടറിയിലെ കുഴപ്പം? ആഴപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ല. ഉൽപാദനം ശരിയായിട്ട് നടക്കുന്നുണ്ടോ? അതുമില്ല. എന്താ കാരണം? ലേബർ ട്രബിൾ അല്ല എന്ത്? അവർ വർക്ക് റൂൾ, പെൻ ഡൗൺ സ്ട്രൈക്ക്, ഇങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നം. ജോലി ചെയ്യില്ല, പിന്നെ എങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിക്കണമെന്നാ പറയുന്നത്? എന്ത് പറഞ്ഞാലും ലേബർ ട്രബിൾസ് എന്ന് പറഞ്ഞാൽ മതിയോ? ഒരാളുടെ അവകാശങ്ങൾ കുറെയൊക്കെ അനുവദിച്ചു കൊടുത്തുകൂടെ? എന്റെ രവി അല്പസ്വല്പ സ്വാതന്ത്ര്യം കാണിച്ചാൽ അവന്മാരെ തലേക്കറിയിക്കും, അറിയാമോ? എന്തുവാ ഇപ്പൊ തന്നെ തോണത്താ ഇരിപ്പ്, കുറച്ച് കഴിയുമ്പോ തലേക്കേറിയിരിക്കും, അതോടുകൂടി നമ്മൾ ഇരുന്നോളും. അല്ല, തൊഴിലാളിയെ പാച്ചുപിള്ളി സ്വന്തം വർഗത്തിനെതിരാണോ? പിന്നല്ലാതെ അഹങ്കാരം വലിയ കുഞ്ഞുങ്ങന്മാരെ കാണിക്കുന്നത്? തുമ്മിപ്പോയ സമരം, മൺറോ സാഹിബിന്റെ ആളുകളെ വോട്ടിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി സത്യാഗ്രഹം നടത്തി, അത് ന്യായം? ഇപ്പൊ സിഗരറ്റ് വാങ്ങിക്കാൻ കാശ് കൊടുത്തില്ലെങ്കിൽ മോൻ അച്ഛന്റെ മുമ്പ് സത്യാഗ്രഹം, പെണ്ണിന്റെ കൂടെ പ്രേമിക്കാൻ നടന്നിട്ട് അവള് തിരിഞ്ഞു നാട്ടിയാല് പെണ്ണിന്റെ വീട്ടു മുമ്പ് സത്യാഗ്രഹം. അവധി പോരാ, ശമ്പളം പോരാ, ബോണസ് പോരാ, പ്രസവാവധി പോരാ, ഇവന്മാരോടൊക്കെ കട്ടിയായിട്ട് എന്റെ പെരുമാറുന്ന കുഞ്ഞെ വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം പോയിട്ട് വല്ല പ്രയോജനമുണ്ട്? ആ ധാരണയാണ് തെറ്റ്. ആദ്യമായി ദാമുകെട്ടിനെ പോലുള്ളവരുടെ മുതലാളിത്ത മനോഭാവം മാറ്റണം, തൊഴിലാളിയെ സമഭാവനയോടുകൂടി കാണണം. എന്നാൽ നീ രവി തന്നെ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഞാൻ ഈ തൊഴിലാളി പ്രശ്നത്തിൽ നിന്ന് പിന്മാറിയത് അതെനിക്ക് വിട്ടുതരണം, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. ഓക്കെ, അത്ര ഷുവർട്ടേഷൻ വേണോ കുഞ്ഞ്? മന്ത്രോ സാഹിബ് പറയും, മൈ ഡിയർ താച്ചു, ഇംപോസിബിൾ ഇംപോസിബിൾ കാറ്റ് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, അസാധ്യം അസാധ്യം നക്ഷത്രങ്ങൾ പിടിക്കരുത്. കാണാമല്ലോ. ഓൾറൈറ്റ്, മേക്ക് എ ട്രയൽ, ഇറ്റ്സ് യുവർ ഷോ. ഗുഡ് ലക്ക്. താങ്ക് യു, താങ്ക് യു. കരിങ്കാലി ദാമോ, വിജയം വരെ സമരം ചെയ്യും മുൻ പ്രാബല്യത്തോടെ. കേടോ, താൻ തൊഴിലാളികൾക്ക് എതിരാണല്ലേ? ഈ ചോറ് തണുത്ത് പോകുന്നേ, തണുക്കട്ടോ. തന്റെ മുതലാളിന് തണുത്ത ചോറുണ്ടാവും, അങ്ങനെ അങ്ങ് പോവാനൊക്കുമോ? എടാ വേണു, നമുക്ക് പാച്ചുവെള്ള ചേട്ടൻ ഒന്ന് ഒരുക്കണമല്ലോ. എന്നെ ഒരുക്കൊന്നും വേണ്ട, എനിക്ക് ആഡംബരം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം, ഹൃദയം തുറന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എനിക്ക് തൊഴിലാളി മുതലാളി എന്ന വ്യത്യാസമേ ഇല്ല. ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് വെറും പ്രഹസന മനസ്സാണ്. തൊഴിലാളികളെ പറ്റിക്കാണ് ബൂർഷാസ് പ്രയോഗിക്കുന്ന അടവും. ഇത്തരം കൂടിക്കാഴ്ചകൾ പൊള്ളത്തരങ്ങൾ ഞങ്ങൾ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൂടിക്കാഴ്ചയിൽ യാതൊരു പൊള്ളത്തരവും ഇല്ല. ആട്ടെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിമാൻഡ്? യൂണിയൻ ഒരു കൊല്ലം മുമ്പ് മാനേജ്മെന്റിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കിട്ടണം.
ബോണസ് മൂന്ന് പ്രാബല്യത്തോടെയാണ് കിട്ടണം. ബോണസിന് വേണ്ടി ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി സാർ. അപ്പൊ നിങ്ങളുടെ യൂണിയൻ അത്ര ദുർബലമാണ്? മൂന്ന് വർഷം സമരം ചെയ്തിട്ടും അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത യൂണിയൻ നിങ്ങൾക്ക് പിരിച്ചുവിട്ടുകൂടി? ഞങ്ങളെ പരിഹസിക്കാനോ സാർ ഇവിടെ വിളിച്ചുവിട്ടിരിക്കുന്നു? അല്ല, വാചാലമായി സംസാരിക്കുന്നതല്ല സമരതന്ത്രം. തൊഴിലാളികൾ പ്രവൃത്തിയിൽ കൂടിയാണ് അവരുടെ ഐക്യം പ്രകടമാക്കേണ്ടത്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ യൂണിയൻ അംഗീകരിച്ച ബോണസ് മുൻ പ്രാബല്യത്തോടെ നൽകാനാണ് എന്റെ തീരുമാനം. ഇത് വെറും പ്രലോഭനമൊന്നുമല്ല. ഈ ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ പണം നിങ്ങൾക്ക് കിട്ടും. രവി, നമ്മുടെ പണം മുടക്കിയല്ല തൊഴിലാളിയെ പ്രീണിപ്പിക്കേണ്ടത്. തൊഴിലാളികളെ പട്ടിണി കിട്ടാൻ അവർ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുമോ? അടുക്കുമ്പോഴേ അറിയൂ. ആട്ടെ, ബോണസ് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ, ഏത് പണം എടുത്ത് കൊടുക്കും? ഞാനും ദാമുട്ടനുമൊക്കെ വില കൂടിയ വേഷങ്ങളും കാറുകളും ഒക്കെ വാങ്ങുന്നത് ഏത് പണം കൊടുത്താണ്? ആ പണം കൊണ്ട് തന്നെ അവരുടെ ബോണസ് കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി പലതും ഒരുക്കി. നീ നഷ്ടപ്പെടുന്നത് നിന്റെ തന്നെ പണമാണ്. ഞാൻ കഷ്ടപ്പെടുന്നത് നിനക്കും എന്റെ അമ്മാവനും വേണ്ടിയാണ്. രാമേട്ടനോട് നിങ്ങൾക്ക് ആർക്കും വിരോധം തോന്നരുത്. അദ്ദേഹം ഒരു ശുദ്ധനാണ്. ആ ബൈ ദ ബൈ, ഈ ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെ, നിങ്ങളുടെ സഹകരണം വേണമല്ലേ? സാറ് എന്ന് പറഞ്ഞാട്ടെ, സാറ് പറയുന്ന എന്തും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വസ്തുനിഷ്ഠമായ രീതിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ സമീപിച്ച് നൽകി ഞങ്ങളും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമല്ലോ. ശരി, സന്തോഷം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ്. അഭിവാദനങ്ങൾ സാർ. തൊഴിലാളികൾ ഇന്ന് മുതൽ സാറിന്റെ പിന്നിലുണ്ടെന്ന് സാർ നിശ്ചയമായി വിശദിക്കും. സമർത്ഥൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. വരും വരും. നമ്മുടെ അവകാശങ്ങളെല്ലാം ഇദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളുടെ വിവാഹ കാര്യം ഇനി ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല, അത് ഉടനെ നടത്തണം. ഞാനത് അങ്ങനെ പറയാൻ വേണ്ടി കാത്തിരിച്ചായിരുന്നു. പിന്നെ സുഖമില്ലാത്ത നിലയ്ക്ക് ഞാനായിട്ട് സൂചിപ്പിക്കുക അത്ര മര്യാദയല്ലല്ലോ എന്ന് കരുതി മടിക്കായിരുന്നു. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണല്ലോ. അല്ല, എന്നാ വേണ്ടത് നിങ്ങൾ പറഞ്ഞാ മതി, ഉടനെ നടത്താൻ ഞാൻ ഒരുക്കാണ്. അടുത്ത മാസം ആദ്യം കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇത്രയും ക്ഷമിച്ചിരിക്കാമെങ്കിൽ അത് കഴിഞ്ഞതുവരെ ക്ഷമിച്ചുകൂടെ? ഫാഗി, ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ കണ്ണിന്റെ കെട്ടഴിക്കുമ്പോൾ എനിക്കവരെ ഒന്നിച്ച് കാണണം. രവിയും ഉഷയും ഭാര്യ ഭർത്താക്കന്മാരായി എന്റെ കണ്ണുമ്പിൽ നിൽക്കണം. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല മിസ്റ്റർ മേനോ, വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതെ അതെ, ശുഭശേഷിക്കാം എന്നല്ലേ പറയുക. എന്താ മിണ്ടാത്തത്? എടോ വെള്ളം തലയിൽ താഴുവന്നേ. ആ വേഗം എടുക്കടോ. എവിടെ? വേഗം കൊടുക്ക. സ്നേഹം അർഹിക്കുന്നില്ല. എന്നെ പറ്റി കൂടുതലായി ഒന്നും പറയണ്ട, എനിക്ക് അങ്ങേ വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഉത്തരവ് തന്നെയാണെന്ന് വിളിക്കും. ഉഷ എന്നെ സ്നേഹിക്കുമോ? ഉഷ എന്നെ വിവാഹം കഴിക്കുമോ? ഞാൻ സത്യമാണ് പറയുന്നത്. സത്യം ക്രൂരമാണ്, അതിന്റെ മുഖം വിരൂപവും. ഉഷേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അല്ല, എനിക്കറിയാം രവിക്കിപ്പോൾ എന്നെ ഇഷ്ടമേയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങയുടെ പണം എനിക്ക് വേണ്ട,
വിവാഹം കഴിഞ്ഞ് നമുക്കൊരു ചെറിയ കുടിലേക്ക് മാറാം. കെവി എന്നെ ജോലി ചെയ്ത് രക്ഷിച്ചാൽ മതി. ഉഷേ വേണ്ട, എന്നോടൊന്നും പറയണ്ട. രാജകുമാരിക്ക് കൂത്തു കാണാൻ മോഹം, തെരുക്കൂത്തു കാണാൻ മോഹം. പവിഴം കൊണ്ടൊരു കൊട്ടാരം, പളുങ്ക് കൊണ്ടൊരു കൊട്ടാരം, കൊട്ടാരത്തിലെ രാജകുമാരിക്ക് കൂത്തു കാണാൻ മോഹം, തെരുക്കൂത്തു കാണാൻ മോഹം. രാജ്യമില്ലാത്ത തെരുവു തെണ്ടി രാജാപ്പാത്തു കെട്ടി, അന്തപ്പുരത്തിലെ അങ്കണത്തോട്ടത്തിൽ രാജാവായവനാടി, കണ്ടവരെല്ലാം നിന്നു ചിരിച്ചു, കേട്ടവരെല്ലാം കൂടെ ചിരിച്ചു, കണ്ടവരെല്ലാം നിന്നു ചിരിച്ചു, കേട്ടവരെല്ലാം കൂടെ ചിരിച്ചു. രാജകുമാരി തൻ നെഞ്ചിൽ മാത്രം താലപ്പൊലി എടുത്തു, സ്വപ്നം താലപ്പൊലി എടുത്തു. പവിഴം കൊണ്ടൊരു കൊട്ടാരം, പളുങ്ക് കൊണ്ടൊരു കൊട്ടാരം, കൊട്ടാരത്തിലെ രാജകുമാരിക്ക് കൂത്തു കാണാൻ മോഹം, തെരുക്കൂത്തു കാണാൻ മോഹം. രാജകുമാരി കുവലയമിഴി ചൊല്ലി, എന്നിലലിഞ്ഞുപോയി നിന്റെ കിനാവുകൾ സുന്ദരനായ രാജാവേ, ആ വിളി കേട്ടവൻ ആശിച്ചുപോയി, ആ മിഴി കണ്ടവൻ മോഹിച്ചുപോയി. രാജകുമാരിയോടെങ്ങനുണർത്തും നാടോടിയാണെന്ന കാര്യം, താനൊരു നാടോടിയാണെന്ന കാര്യം. പവിഴം കൊണ്ടൊരു കൊട്ടാരം, പളുങ്ക് കൊണ്ടൊരു കൊട്ടാരം, കൊട്ടാരത്തിലെ രാജകുമാരിക്ക് കൂത്തു കാണാൻ മോഹം, തെരുക്കൂത്തു കാണാൻ മോഹം. കഴിഞ്ഞ് എന്റെ കണ്ണിന്റെ കെട്ടടിക്കുമ്പോൾ എനിക്കവരെ ഒന്നിച്ച് കാണണം.
രവിയും ഉഷയും ഭാര്യാഭർത്താക്കന്മാരായി എന്റെ കൺമുമ്പിൽ നിൽക്കണം. അല്ലാതെ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഉഷ അടുത്ത് നിൽക്കുമ്പോൾ, അവൾ മന്ദഹസിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഞാൻ അറിയാതെ എന്റെ ഹൃദയത്തിലുണരുന്ന മധുരമുള്ള ഈ വേദനയാണോ പ്രേമം? ഈശ്വര, എന്നെ നിയന്ത്രിക്കാനുള്ള എന്റെ ശക്തി നഷ്ടപ്പെടുകയാണോ? ചന്ദ്ര, അമ്മ ഉറങ്ങി. എനിക്ക് വിശപ്പില്ല അമ്മേ. ഞാനും ഉഷയും കൂടി നാടകം കാണാൻ പോയി. ഐസ്ക്രീമും നട്ട്സും ഒക്കെ തിന്ന് വയറും നിറഞ്ഞു. എന്താണ് വല്ലാതിരിക്കുന്നത്? മോനെ, നീ അറിവുള്ളവനാണ്. നിന്നെ ഉപദേശിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കും. കാര്യം എന്താണമ്മേ? ഉഷ ഒരു പാവമാണ്. അവൾ നിന്നെ സ്നേഹിക്കുന്നത് നീ രവിയാണെന്നുള്ള ധാരണയില്ല. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ രവിയായത്? ഞാൻ രവിയല്ല, ഒരു തെരുവുതണ്ടിയാണെന്ന് ഉഷയോട് എനിക്ക് പറയാൻ നോക്കുമോ? ചന്ദ്ര, നിന്റെ വേദന എനിക്കറിയാം മോനെ. എങ്കിലും അവൾ രവിയുടെ വധുവാണ്. ഈ വീട്ടിൽ മരുമകളായി വരേണ്ട. എന്റെ മോൻ മരിച്ചു എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചാലും പെട്ട തള്ളയ്ക്ക് മാത്രം അത് വിശ്വസിക്കാനാവില്ല മോനെ. അവൻ തിരിച്ചു വരും, ഉഷയെ വിവാഹം കഴിക്കും. ഇതൊക്കെയാണ് മോനെ എന്റെ സ്വപ്നങ്ങൾ. നിന്റെ സ്നേഹം വഴിതെറ്റിയ തകരുന്നത് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതമാണ്. എന്റെ മോനത് മറക്കരുത്. ക്ഷമിക്കണം അമ്മ, അല്പനിമിഷത്തേക്ക് ഞാൻ എന്റെ നില മറന്നുപോയി. ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കയില്ല. അമ്മയെ വേദനിപ്പിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മോനെ, എന്റെ പൊന്നു മോനെ, നീ അമ്മയെ വെറുക്കരുത്. ഒരിക്കലുമില്ലമ്മേ. ഉഷ രവിയുടെ ഭാര്യയാണെന്നുള്ള സങ്കല്പത്തിൽ മാത്രമേ ഇനി ഞാൻ അവളോട് പെരുമാറുകയുള്ളൂ. അമ്മയ്ക്ക് ഈ ചന്ദ്രനെ വിശ്വസിക്കും. അമ്മ സമാധാനമായി പോകും. ഇക്കാര്യത്തിൽ ഇനി ഒരിക്കലും എന്നെ ഉപദേശിക്കേണ്ടി വരികയില്ല. നാടകത്തിൽ അവസാന രംഗം അടുത്തു കഴിഞ്ഞു. ഒന്നുകിൽ ശത്രുക്കളുടെ കൈകൊണ്ട് ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കെട്ടടിക്കുമ്പോൾ ഞാൻ എന്റെ ആരുമല്ലാത്ത ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ മകനും വേണ്ടി ഞാൻ അഭിനയിച്ച നാടകം അങ്ങനെ അവസാനിക്കും. ഉഷയെ മറക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയാണെന്ന് എനിക്കറിയാം. അവളെ പറ്റിയുള്ള ആ ഓർമ്മ എന്നും ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. സംവിധേയം വിളിക്കുന്നു. എന്നെ? അതെ, കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു വേവലാതിയാണ്. കുഞ്ഞ് അടുത്തിരുന്നാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് കരുതിയായിരിക്കും. രവിയാണ്? അതെ. മോന കഥ കടച്ചിട്ട് ഇവിടെ വന്നിരിക്കൂ. എന്റെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. നിന്നോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാമെന്ന് കരുതി. കണ്ണിന്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ സ്പെഷ്യലിസ്റ്റാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെ വിചാരിച്ചാലും ഇനി എന്റെ കാഴ്ച തിരിച്ചു കിട്ടില്ല. ഞാനതിനർഹനല്ല. ഇനി ഇരുട്ട് മാത്രമാണ് എന്റെ കൂട്ടുകാർ, ദുഃഖമാണ് എന്റെ വഴികാട്ടി. വേദനയുടെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരാഴ്ചയ്ക്കും എല്ലാം ശരിയാകും. വേദനയോ? കണ്ണിന്റെ വേദന എത്ര നിസ്സാരം. ഒരിക്കൽ
മനസ്സ് തന്നെ ആക്രമിച്ച് ചെയ്തവനാണ് നിന്റെ അച്ഛൻ. രവി, നിന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നിന്റെ വിശ്വാസം ശരിയല്ല. വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാവമാണ് നീ. നിന്റെ അച്ഛൻ ക്രൂരനാണ് മോനെ. ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തെറിഞ്ഞ മഹാപാപി. ആ കഥ നിന്നോട് മാത്രം ഞാൻ പറയാം. എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്ന് ആ തെറ്റ് നിങ്ങളോട് ഏറ്റു പറഞ്ഞേ മതിയാവും. എന്റെ മോൻ ഞെട്ടരുത്. ആ വലിയ പാപം ആഭിജാത്യത്തിന്റെ മൂടുപടത്തിനുള്ളിൽ ഇന്നോളം ഞാൻ മറച്ചു വെച്ചിരുന്നു മോനെ. എന്റെ 25-ാമത്തെ വയസ്സിലാണ് അത് സംഭവിച്ചത്. അന്ന് ഞാൻ ലോ കോളേജിൽ പഠിക്കുക. ഒരു ഞായറാഴ്ച വൈകിട്ട് നടക്കാനിറങ്ങിയതായിരുന്നു ഞാൻ. ക്ഷേത്രത്തിനടുത്തുള്ള തെരുവിൽ വെച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. എന്റെ നോട്ടം ആ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ രൂപം എന്റെ മനസ്സിൽ പതിഞ്ഞു. അവളുടെ അച്ഛൻ ഒരു വീണ വിദ്വാനായിരുന്നു. പാവം, അന്ധനായിരുന്നു അയാൾ. അവളുമായി അടുക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഞാനും വീണ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ അടുത്തു. രാവുള്ള എത്രയെത്ര രാത്രികൾ, വീണയുടെ നാദധാര താളാത്മകമാക്കിയ എത്രയെത്ര രാത്രികൾ. അന്ധനായ അവളുടെ പിതാവ് ഞങ്ങളുടെ പ്രേമബന്ധത്തെപ്പറ്റി മനസ്സിലാക്കിയില്ല. പെട്ടെന്നാണ് വീട്ടിലൊന്നും എനിക്ക് ഒരു ടെലഗ്രാം കിട്ടിയത്. അച്ഛന് രോഗം കൂടുതൽ, ഉടൻ പുറപ്പെടുക എന്ന് മാത്രമേ കമ്പിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. ഞാനവളെ മനസ്സാവരിച്ചതിൻ്റെ സ്മരണയ്ക്കായി ഒരു നെക്ലേസ് അവളുടെ കഴുത്തിൽ അണിയിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു പോയി. വീട്ടിലെത്തിയ ഞാൻ എന്റെ വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത് കണ്ട് ആകെ വിഷമിച്ചു. അമ്മയോടെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അച്ഛൻ എന്റെ പ്രേമബന്ധത്തെ അംഗീകരിച്ചു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പ്രാണൻ കളഞ്ഞുപോയി. എന്നാൽ ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവളെപ്പറ്റി യാതൊരു വിവരവുമില്ലെന്ന് അയൽക്കാരി തള്ള പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ യാത്ര പറഞ്ഞു പിരിയുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. വിവരമറിഞ്ഞ അവളുടെ അച്ഛൻ അപമാനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവൾ അനാഥയായി. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഭാഗ്യവിവാഹം ചെയ്തു. നിന്നെ അവൾക്ക് ഗർഭമുള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആലുവ ശിവരാത്രി തൊഴാൻ പോയി. ആൾക്കൂട്ടത്തിനിടയിൽ മിന്നൽ പോലെ അവളെയും കുഞ്ഞിനെയും ഞാൻ കണ്ടു. എന്നോടൊപ്പം ഇന്നൊരു സ്ത്രീയെ കണ്ടതുകൊണ്ടായിരിക്കാം അവൾ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. പിന്നെ ഇന്നോളം ഞാൻ അവരെ കണ്ടിട്ടില്ല. പറയൂ രവി, നിന്റെ അച്ഛൻ ഒരു വഞ്ചകനല്ലേ? രവി, നീ കരയുകയാണ്. നിന്റെ അച്ഛന്റെ വഞ്ചനയെ പറ്റി അറിഞ്ഞാൽ നീ മാത്രമല്ല, ഈ ലോകം മുഴുവൻ കരയും മോനെ, കരയും. നിന്റെ കൂടപ്പിറപ്പ് ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നു. എന്നെങ്കിലും കണ്ടുമുട്ടിയാൽ നീ പറയണം ക്രൂരനായ ഈ അച്ഛന് മാപ്പ് തരണമെന്ന്. നിന്റെ അച്ഛനെ നീ കണ്ടുമുട്ടിയാൽ ഇക്കാര്യം നീ ചോദിക്കണേ മോനെ. കാലവന്ദനം
കാലമേ നിനക്ക് അഭിനന്ദനം എൻ്റെ രാജ്യം കീഴടങ്ങി എൻ്റെ ദൈവത്തെ ഞാൻ വണങ്ങേ ദുഃഖമേ ചിറകുള്ളവാർമുകിലേ കടലിൻ്റെ മകനായി ജനിക്കുന്നു നീ പിറക്കുമ്പോൾ അച്ഛനെ വേർപിരിയും ഒരിക്കലും കാണാതെ നീ കരയും തിരിച്ചു പോകാൻ നിനക്കാവില്ല തരിച്ചു നിൽക്കാൻ നിനക്കിടമില്ല ഇടമില്ല ദുഃഖമേ നിനക്ക് പുലകാല വന്ദനം കാലമേ നിനക്ക് അഭിനന്ദനം എൻ്റെ രാജ്യം കീഴടങ്ങി എൻ്റെ ദൈവത്തെ ഞാൻ വണങ്ങി ദുഃഖമേ ദുഃഖമേ പുത്ര വിധി എന്ന ശിശുവിൻ്റെ പമ്പരങ്ങൾ മനസ്സിലെ യുദ്ധത്തിൽ ജയിക്കുന്നു ഞാൻ മറക്കുവാൻ ത്യാഗമേ മരുന്നു തരൂ എല്ലാം മറക്കുവാൻ മരുന്നു തരൂ ദുഃഖമേ നിനക്ക് പുലകാല വന്ദനം അഭിനന്ദനം എൻ്റെ രാജ്യം കീഴടങ്ങി എൻ്റെ ദൈവത്തെ ഞാൻ വണങ്ങി ആരത് ഞാൻ വന്നിട്ട് കുറേ അധിക ദിവസങ്ങളായി ഒരിക്കലും പിടിതരാതെ ഒളിച്ച് കഴിയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഒളിച്ച് കഴിയാനോ രവിയോ ഇത് രവിയുടെ വീടല്ലേ അതെ പക്ഷേ ഈ വീടിന് ഞാനൊരു ഭാരമാണ് ഭൂമിയിൽ ഞാനൊരു അധികപ്പെട്ടാണ് വെറുതെ അതും ഇതും പറയാതിരിക്കും രവി രവി അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന കഥ മാത്രം പറഞ്ഞാൽ മതി അത് അത്ഭുതകരമായ ഒരു കഥയാണ് പിന്നെ പറയാം പറയൂ പിന്നീട് എന്തുണ്ടായി സുഖമായതിനു ശേഷം ഒരു രാത്രിയിൽ ഞാനിവിടെ തിരിച്ചെത്തി മറ്റൊരാൾ രവിയായി ഇവിടെ ജീവിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ വന്ന് നിങ്ങളെ കണ്ടു എൻ്റെ മരണത്തിൽ മുതലെടുക്കുന്ന
ഒരു പണക്കൊതിയനാണ് നിങ്ങൾ എന്ന് എനിക്ക് തോന്നി. എന്നെയും എന്റെ കുടുംബത്തെയും വഞ്ചിച്ച നിങ്ങളെ ഞാൻ കൊല്ലാൻ തീർച്ചപ്പെടുത്തി. ഓഹോ, അത് ശരി. അപ്പൊ എന്റെ പുറകെ ഇതുവരെ നേളായി നടന്നിരുന്നതെല്ലാം രവിയായിരുന്നു അല്ലേ? അതെ. ലോണിൽ വെച്ച് ഉഷയും അമ്മയും സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. ഞാനൊരു വഞ്ചകനായി കരുതിയിരുന്ന ചന്ദ്രൻ ഒരു ത്യാഗിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചന്ദ്ര, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. ചന്ദ്രൻ എന്റെ അച്ഛനെ രക്ഷിച്ചു, എന്റെ കുടുംബത്തെ രക്ഷിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല രവി. ചെയ്തിട്ടുള്ളതെല്ലാം എന്റെ കടമ മാത്രമാണ്. ഇന്ന് എന്റെ ജോലി പൂർത്തിയായി. ഇനി എനിക്ക് യാത്രയാകാം. പാടില്ല, ഈ വീടിന് ഇന്ന് എന്നെയല്ല ആവശ്യം, ചന്ദ്രനെയാണ്. രവി വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഇവിടെ യാതൊരു കാര്യവുമില്ല. വരൂ, നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം. രവിയെ അമ്മയുടെ കൺമുൻപിൽ നിർത്തിയിട്ട് വേണം എനിക്ക് യാത്ര പറയാൻ. ആലോചിക്കാതെ പെട്ടെന്നൊന്നും തീരുമാനിക്കരുത്. എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവരെ കണ്ടുപിടിച്ചേ മതിയാവും. മറവിൽ നിന്നുകൊണ്ട് ഞാൻ ചന്ദ്രനെ സഹായിക്കാം. അപ്പോൾ അമ്മയെ കാണണമെന്നാണോ പറയുന്നത്? വേണ്ട, അമ്മയ്ക്ക് നിയന്ത്രണം വിട്ടുപോയെന്നിരിക്കും. നമുക്ക് വിശദമായി സംസാരിക്കാം. ശരി, ദയവ് ചെയ്ത് ഞാൻ പറയുന്നു കേൾക്കൂ. ഉഷ സ്നേഹിക്കുന്നത് രവിയെ, ഞാനൊരു പകരക്കാരൻ മാത്രം. സത്യമറിയുമ്പോൾ ഞാനൊരു വഞ്ചകനാണെന്ന് ഉഷ പറയും. അതുകൊണ്ട് രവി തന്നെ ഉഷയെ, യു ആർ മിസ്റ്റേക്കൻ. ഉഷ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങളുടെ നന്മകളെ. ചന്ദ്ര, എനിക്ക് പ്രേമിക്കാൻ അറിഞ്ഞുകൂടെ. ആ നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഉഷയോട് പെരുമാറേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ച് രവി പെരുമാറിയാൽ മതി. നോ നോ, സാധ്യമല്ല. രവി, നീ എന്നെ സഹായിക്കൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കഴിയുന്ന ഒരു സഹോദരനാണ് ഞാൻ. അങ്ങനെ കരുതിയെങ്കിലും നീ ദയവ് ചെയ്ത് എന്നെ അനുസരിക്കൂ, പ്ലീസ്. അനുസരിക്കാം. എന്റെ ഒരു ചേട്ടന്റെ ഉപദേശം എന്ന നിലയ്ക്ക് തീർച്ചയായും അനുസരിക്കാം. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ എന്തെല്ലാം സഹിച്ചു. ഒരു കുടപ്പുറപ്പ് പോലും ചെയ്യാത്ത ത്യാഗങ്ങൾ. രവി, ഞാൻ നിങ്ങളെ ചേട്ടാന്ന് വിളിച്ചോട്ടെ? പറയൂ, വിളിച്ചോട്ടെ, വിളിച്ചോളൂ രവി. മോനെ, മോനെ. മോൻ ആരോടാണ് സംസാരിച്ചത്? ഞാൻ ആരോടും സംസാരിച്ചില്ല അമ്മേ. അമ്മയ്ക്ക് തോന്നിയതായിരിക്കും, അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ. എനിക്ക് ഉറക്കം വന്നില്ല, കണ്ണടച്ച എന്റെ രവിമോന്റെ രൂപം മുന്നിൽ വന്നു നിൽക്കുന്നു. അന്നിറങ്ങിപ്പോയ അതേ വേഷം അവൻ എന്നെ നോക്കി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വിങ്ങി വിങ്ങി കരയുന്നു. എന്റെ കാലി കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കും. എന്തോ, ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ മനസ്സ് പറയുന്നു എന്റെ മോൻ മരിച്ചിട്ടില്ല. ചന്ദ്ര, പറയൂ, രവി തിരിച്ചു വരില്ലേ? തീർച്ചയായും തിരിച്ചു വരും അമ്മേ, അമ്മ സമാധാനമായിരിക്കണം. ഈശ്വര, എന്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒരുപോലെ ഇരിക്കുന്നു അല്ലേ? ശത്രുക്കളെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ? ശരിയാണ്, നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം.
ഇപ്പോ നമ്മളെ തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല. ഉഷ വരുന്നു. രവി പോയി ഉഷയോട് സംസാരിക്കേ. പ്ലീസ്, ഞാനോ ചന്ദന്റെ രൂപം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഹൃദയം കൂടി കിട്ടിയാൽ മാത്രമേ എനിക്ക് ഉഷയപ്പുറിക്കാൻ കഴിയൂ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്ക്. കുറച്ചു നേരം ഉഷയുമായി ഒന്ന് സംസാരിച്ചിരിക്കും. സലോമിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. കാറ് വർക്ക്ഷോപ്പിലാണ്. എന്താ ഒരുമാതിരി? ഞാൻ തൊട്ടൂടെ? എനിക്ക് ഒരു തലവേദന. തലവേദനയോ? ഞാൻ നെറ്റി തടവി തരട്ടെ? വേണ്ട വേണ്ട. ഒന്ന് വിശ്വസിക്കൂ അമ്മായി, വലിയ ചതിവിൽ പെട്ടിരിക്കുന്നു. നമ്മുടെ രവിയെ കൊല്ലാൻ ശ്രമിച്ച ആ ദുഷ്ടനെയാണ് അമ്മായി ഇന്ന് മകന്റെ സ്ഥാനത്ത് ഇരിത്തിരിക്കുന്നത്. നീ എന്നോട് ക്ഷമിക്കണം. ചന്ദ്രന്റെ രഹസ്യം ഞാൻ നിന്നിൽ നിന്ന് മറച്ചു പിടിച്ചു. നിന്റെ അമ്മാവന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നാടകത്തിന് കൂട്ടുനിന്നത്. അവൻ രവിയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും രവി മരിച്ചിട്ടില്ല അമ്മായി. അതെ, അവൻ സുഖമായിരിക്കും. എവിടെ താമോ? എനിക്ക് എന്റെ മോനെ കാണണം. ഞാനും വരുന്നു. ഇപ്പോൾ വേണ്ട, ഞാൻ ഇന്ന് രാത്രി രവിയെ കാണുന്നുണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഞാൻ അമ്മായി വിവരം അറിയിക്കാം. എന്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ ഓടി വരും. അമ്മായി ഒന്നുകൊണ്ട് വിഷമിക്കുന്നു, ഞാൻ രവിയെ കണ്ടാൽ ഉടൻ അമ്മായി വിവരം അറിയിക്കും. അമ്മായി പുട്ടും താമസിക്കരുത്, വന്നേക്കണം. സമയം വളരെയായി, ഞാൻ പോകുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വീട്ടിലോ? എന്താ, വീട്ടിലേക്കല്ലേ? അതെ. പിന്നെ വരൂ, ഞാൻ കാറി കൊണ്ടാക്കാം. വഴിക്ക് പോയി വിചാരിച്ചിരുന്ന രവി തിരിച്ചു വന്നു. പക്ഷേ അമ്മയ്ക്ക് അയാളെ കാണാൻ കഴിഞ്ഞില്ല. ഈ വിവരം ഞാൻ അമ്മയെ അറിയിച്ചാൽ. ഗുഡ് നൈറ്റ്. ചന്ദ്ര, എന്ത് രവി എവിടെ? നീ എവിടെയാണ് അവനെ വിളിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ നീ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? എല്ലാ രഹസ്യവും ഞാൻ ഈ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് കരുതിയാണ്. നീ എന്തിനെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു? നിന്നെ ഒരമ്മ പെറ്ററല്ലേ? അമ്മേ വേണ്ട, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടനാണ് നീ. അവൻ രക്ഷപ്പെട്ടു വന്നപ്പോൾ നീ അവനെ എന്നിൽ നിന്ന് അകറ്റി. എന്റെ കുഞ്ഞെവിടെ? എന്റെ രവിമോൻ എവിടെ? അമ്മ എന്തിനാ ഇങ്ങനെ വിവേകം നശിച്ചവരെ പോലെ സംസാരിക്കുന്നത്? എനിക്ക് വിവേകമില്ല. എന്റെ അമ്മ എന്നെ തന്നെ എനിക്ക് തൃപ്തിയായി. ഞാൻ അകത്ത് വരുന്നത് അമ്മയുടെ രവിമോനെയും കൊണ്ടായിരിക്കും. ക്ഷമിക്കണോ അമ്മായി, നമ്മുടെ രവിയെ കൊല്ലാൻ ശ്രമിച്ച ഘാതകനാണിവൻ. ചന്ദ്ര, ഇപ്പോഴെങ്കിലും പറ, എന്റെ രവിമോൻ എവിടെ? അമ്മേ, ചന്ദ്ര, നീ എന്തിനാണ് രവിയെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അവൻ എവിടാണെന്ന് പറ. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. വരട്ടെ അമ്മായി, ആ കാര്യമൊക്കെ അമ്മാവൻ കൂടി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അമ്മാവനോ? അതെ, ഞാൻ ആളയച്ചു. അയ്യോ, അദ്ദേഹത്തെ ഈ നിലയില. അതെ, അമ്മാവൻ വരും, വന്നേ മതിയാവൂ. താമോ, അയ്യോ, മറ്റുള്ള വേലക്കാരനാണ്. പക്ഷെ വേലക്കാരന് ഒരു ഹൃദയമുണ്ട്. എന്റെ രവിക്കുഞ്ഞിനെ പോലെ ഞാൻ ചന്ദ്രകുഞ്ഞിനെ കരുതി. എന്നിട്ടും ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പാച്ചുണ്ടേ,
രവിക്കുഞ്ഞ് ജീവനോടെ മടങ്ങി വന്ന വിവരം ഈ പാച്ചുള്ളോട് പോലും പറഞ്ഞില്ലല്ലോ. ക്ഷമിക്കൂ പാച്ചുള്ളേ, രവി എന്നോട് വളരെ നിർബന്ധമായി പറഞ്ഞു രവി വന്ന വിവരം അമ്മയോട് പോലും പറയരുതെന്ന്. ആട്ടെ, അമ്മ ഇപ്പൊ എവിടെയാണ്? നിന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തു? നീ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തു? അമ്മായി, ഞാൻ വെറും മഠനാണെന്ന് നിങ്ങൾ ഭരിച്ചുവല്ലേ. ഞാൻ കഷ്ടപ്പെട്ടത് നിങ്ങളുടെ മകനെ പണക്കാരനാക്കാനല്ല, എനിക്ക് പണക്കാരനാകണം. രവിയെ ഞാൻ കൊന്നു, ഇനി നിങ്ങളെയും ഞാൻ കൊല്ലും. എന്റെ എല്ലാ പ്രതിബന്ധങ്ങളും ഒറ്റയ്ക്ക് ഞാൻ തട്ടിനിൽക്കും. ഇല്ല, എന്റെ മോ മരിച്ചിട്ടില്ല, നിനക്ക് അവനെ കൊല്ലാൻ സാധ്യമല്ല. ഞങ്ങൾ പോലെ തന്റെ ഭൂമി പോലും വേണ്ട, എല്ലാം നീ എടുക്കും. ഞങ്ങൾ എവിടെങ്കിലും നാട് വിട്ടു പോയിക്കോളാം. വേണ്ട, അമ്മായി ബുദ്ധിമുട്ടണ്ട. നിങ്ങളെ എല്ലാവരെയും ഒരു പുതിയ സ്ഥലത്തേക്ക് ഞാൻ അയക്കാം, ആരും ഒരിക്കലും തിരിച്ചു വരാത്ത വിധം. കൊച്ചമ്മ കാണിച്ച് ബോധമില്ലാതെ കിടക്കുന്നോ? അയ്യോ തമ്പിയെ, തെരുവിലൂടെ ഞാനിത് എങ്ങനെ പറയാം? അയ്യോ അയ്യോ പാച്ചുള്ളെ, പാച്ചുള്ളെ, എനിക്ക് ഭാഗ്യ കണ്ടും പാച്ചുള്ളെ. അയ്യോ അങ്ങനെ സുഖമില്ലാതിരിക്കുകയാണല്ലോ. അയ്യോ പാച്ചുള്ളെ, എന്നെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടെത്തിക്കും. പാച്ചുള്ളെ ഡ്രൈവർ, പാച്ചുള്ളെ എന്നെ പിടിച്ചോളൂ, ഞാൻ പതുക്കെ നടക്കാം. ഭാഗ്യ, ഭാഗ്യ. ഭാഗി, ഭാഗി, നീ എവിടെ? ഭാഗി, ഭാഗി. അമ്മാവ, ദാമു. അതെ, ഞാൻ തന്നെ ദാമു. അമ്മാവൻ ക്ഷമിക്കണം, ഞാനൊരു മഠേനല്ലാത്തോണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. എന്റെ ദാമു കുഞ്ഞെ, എന്തിനാ ഇവരെ കെട്ടിയിട്ടിരിക്കുന്നത്? അമ്മാവനറിയാവോ, അമ്മാവന്റെ രവി മരിച്ചുപോയി. മരിച്ചതല്ല, ഞാൻ കൊന്നതാണവനെ. ദൈവമേ, കള്ള, പച്ച കള്ള. നമ്മുടെ രവി മോൻ മരിച്ചിട്ടില്ല, എന്റെ മോൻ മരിച്ചിട്ടില്ല. ഇതെല്ലാം ദാമുവിന്റെ കള്ള നാടകമാണ്. എല്ലാ നാടകവും ഇപ്പോൾ അവസാനിക്കും. അയ്യോ, എന്റെ അമ്മാവന് കണ്ണ് കണ്ടുകൂടല്ലേ. പാവം, ഞാൻ അടിച്ചു തരാമല്ലോ. അയ്യോ ദാമു, ചതിക്കല്ലേ ദാമു, എന്റെ പൊന്നു ദാമു. അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. അമ്മ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനെ? അമ്മാവൻ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. മഹാപാവേ, ചതിക്കല്ലേ ദാമു, ദാമു. അയ്യോ ഭാഗി, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഭാഗി, അയ്യോ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അയ്യോ, കണ്ണു കണ്ടുകൂടല്ലേ. എങ്കിലും ചെവി കേൾക്കാമല്ലോ. അമ്മാവ, ചെവി നല്ലപോലെ ഓർക്കണം. വേടിയുടെ ശബ്ദം ആദ്യം രവിയുടെ വേഷം കിട്ടിയിരിക്കുന്ന ഇവൻ. അയ്യോ, പിന്നീട് എന്റെ പ്രിയപ്പെട്ട അമ്മായി. ഏറ്റവും ഒടുവിലെ അമ്മാവിന്റെ നേർക്ക് ഞാൻ നിറയൊഴുകുള്ളൂ. Let's go.
ഇവനെ വിടാൻ പാടില്ല ഇവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എഴുന്നേക്കണം കൊച്ചമ്മ അതിശയിച്ചു നോക്കുക രണ്ടുപേരും ഒരുപോലെ ഇതാണ് കൊച്ചമ്മയുടെ പുന്നാരമോൻ രവിക്കുഞ്ഞ് ഇത് നമ്മളെ ചന്ദ്രൻകുഞ്ഞ് ചന്ദ്രൻകുഞ്ഞും കാര്യങ്ങളൊക്കെ ഇറക്കി പാറ്റുപിള്ളയും കൂടെ കൈക്ക് കുടിച്ചോണ്ട് ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടത്തില്ല പാറ്റുപിള്ളേ അവരെ രണ്ടുപേരെ ഇങ്ങ് വിളിക്ക് രണ്ടുപേർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും എന്റെ കണ്ണിന് കാഴ്ച ശരിയായില്ലെന്ന് തോന്നുന്നു എന്റെ മകൻ രണ്ട് കാഴ്ചയുടെ കുഴപ്പമൊന്നുമല്ല അവർ രണ്ടാളും രണ്ടാള് തന്നെ രണ്ടും അങ്ങയുടെ മക്കളാണ് അതാണ് നമ്മുടെ രവിമ്മ എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് തരും അതാണ് ചന്ദ്രൻ ചന്ദ്രൻ അതെ അങ്ങയുടെ മൂത്ത മകൻ അങ്ങൊരു കാലത്ത് സ്നേഹിച്ചിരുന്ന രേണുകയുടെ മകൻ ചന്ദ്ര നിന്റെ ഡയറിയിൽ നിന്നാണ് ഞാൻ ഈ വിവരം മനസ്സിലാക്കിയത് ഞാനത് വായിച്ചില്ലായിരുന്നെങ്കിൽ സത്യത്തിന്റെ മുഖം ഒരിക്കലും തെളിയുമായിരുന്നില്ല മോനെ ഇത് എന്റെ അമ്മ അവരുടെ മരണക്കിടക്കയിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചതാണ് എന്റെ പൊന്നു മോനെ ഈ അച്ഛന് മാപ്പ് തരൂ അച്ഛന് മാപ്പ് തരൂ മോനെ ഞാൻ എന്റെ അച്ഛൻ അന്വേഷിച്ചാണ് വന്നത് പക്ഷേ ദൈവം എനിക്ക് അച്ഛനെ മാത്രമല്ല സ്നേഹമുള്ള ഒരു അമ്മയെയും ഒരു സഹോദരനെയും കൂടി നൽകി ഒരാളെ കൂടെ തന്നിട്ടുണ്ട് അതാര് ചേട്ടത്തിയമ്മ സായിപ്പ് പറയുമായിരുന്നു പാറ്റുപിള്ളേ വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത് ഹാ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